السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي تمم بالخير والسعادة. أحبائي وأعزائي الكرام، اهلا وسهلا ومرحبا بكم الى حلقتنا الجديده. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയുടെ കേട്ടറ്റ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഫോക്കസ് അക്കാഡമിയുടെ കേട്ടറ്റ് പി വൈ ക്യു ഡിസ്കഷന്റെ ഫോർത്ത് ഡേ ആണ് ഇന്ന്. കഴിഞ്ഞ മൂന്ന് സെഷനുകളിലൂടെ 2023 ഓഗസ്റ്റ് മാസം നടന്ന കേട്ടറ്റ് 3, അതുപോലെ തന്നെ കേട്ടറ്റ് 4, ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെയും വിവിധ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻഷാല്ല അതിൻ്റെ തുടർച്ചയെന്നോണം കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഇൻഷാല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏരിയകൾ ഒന്ന് ജാഹിലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ക്രിട്ടിസിസം അഥവാ നഖദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ റിട്ടോറിക് ആൻഡ് പ്രോസഡി, ഇൽമുൽ ബലാഗ, ഇൽമുൽ അറോൾ, ഈ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻഷാല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, അറബിക് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഫോക്കസ് അക്കാദമി നടത്തി വരുന്ന സമയബന്ധിതവും വ്യവസ്ഥാപിതവുമായ വ്യത്യസ്ത കോച്ചിങ്ങുകൾ നടന്നു വരുന്നുണ്ട്. അത് നെറ്റ് JRF അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സെറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, കേട്ടറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, PSC, അതിൽ ഇപ്പോൾ കൂടുതലായി ആളുകൾ അപ്ലൈ ചെയ്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന LP UP എക്സാമിൻ്റെ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, പിന്നെ HSA, HSST, കോളേജിയേറ്റ്, ഇങ്ങനെ എക്സാമുകൾക്കനുസരിച്ച് കൊണ്ട് സാന്ദർഭികമായി വ്യത്യസ്ത കോച്ചിങ്ങുകൾ നടന്നു വരാറുണ്ട്. ഒരുപാട് ആളുകൾ അൽഹംദുലില്ല ജോയിൻ ചെയ്ത് പഠിച്ചു വരുന്നുമുണ്ട്. കഴിഞ്ഞ കാല റിസൾട്ടുകളിലൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ല ഉന്നത വിജയം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് പഠിതാക്കളുടെ സ്വന്തമായ പ്രയത്നമാണ്. അതിനൊരു താങ്ങായി നിൽക്കാൻ അൽഹംദുലില്ല ഫോക്കസ് അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട്. കേട്ടറ്റിലും സെറ്റിലും അതുപോലെ തന്നെ നെറ്റ്, JRF, PSC ഈ തലങ്ങളിലൊക്കെ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് വഴി തെളിയിക്കാൻ അൽഹംദുലില്ല സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ക്യാഷ് പേ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്ത ആളുകൾ എന്ന് വെച്ചാൽ വലിയ ഒരു തുകയൊന്നുമില്ല, സൗജന്യമായ നിരക്കിലാണ് നമ്മുടെ കോഴ്സുകളൊക്കെ ഉണ്ടാവാറുള്ളത്. എന്നാൽ അതിൽ ജോയിൻ ചെയ്യാതെ തന്നെ സ്വന്തമായി പഠിച്ചുകൊണ്ടും നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമുകളിൽ വിജയിക്കാൻ സാധിക്കും. ഇപ്പം ഈ പറഞ്ഞ എല്ലാ എക്സാമുകളും നമുക്ക് സ്വന്തമായ പ്രയത്നത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കൂടെ സൗകര്യപ്പെടണം എന്ന നിലയിലാണ് വ്യത്യസ്ത കോമ്പറ്റിറ്റീവ് എക്സാമുകളുടെ ഡിസ്കഷൻ നമ്മൾ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ ഇങ്ങനെ ലൈവായും അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡഡ് സെഷനുകൾ കൂടി നൽകിക്കൊണ്ട് നടത്തി വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നറിയാം. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇതിൻ്റെ ക്ലാസ്സസ് അതുപോലെ തന്നെ ലിങ്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ഏത് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനും നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഇത്തവണ കേട്ടറ്റ് നേടിയിരിക്കും, അതുപോലെ തന്നെ ഇനി മറ്റേതൊരു എക്സാമുകളാണെങ്കിലും സെറ്റാവട്ടെ, നെറ്റാവട്ടെ, അതുപോലെ തന്നെ അതിൽ തന്നെ JRF ആവട്ടെ, ഇനി PSC ആവട്ടെ, ഞാൻ അടുത്ത എക്സാമിൽ ഞാൻ നേടിയിരിക്കും എന്നുള്ള ഉത്തമമായ ബോധ്യം, അതോടൊപ്പം തന്നെ ആ ഒരു ലക്ഷ്യബോധ്യം നമുക്കുണ്ടാവണം. അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഗോളിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. പിന്നെ അതിനോട് കൂടെ തന്നെ സിലബസ് കൃത്യമായി നാം മനസ്സിലാക്കണം. ഏത് എക്സാമിൻ്റെതാണെങ്കിലും കൃത്യമായി അതിനൊരു സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ആയി തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ
ആ സിലബസ് നമ്മൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ വേണ്ട ഒന്നാണ് അതിൻ്റെ ആ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. ഇപ്പോൾ കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ, അതുപോലെ തന്നെ അറബി കോമ്പറ്റീവ് എക്സാമുകളുടെ പ്രത്യേകത നമുക്കറിയാം, ഇതേ വിഷയം തന്നെയായിരിക്കും നമുക്ക് ഒന്നുകൂടെ വ്യവസ്ഥാപിതമായി നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ പി എസ് സി എക്സാമുകൾക്കൊക്കെ പ്രയോജനപ്പെടാം. അപ്പോൾ ഇവിടെ ഡിസ്കഷനുകളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അൽഹംദുലില്ല കേട്ടറ്റ് നേടിയ ആളുകൾ പോലും ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാറുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. എന്നുവെച്ചാൽ ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച ഭാഗങ്ങളാണെങ്കിലും എത്ര സിമ്പിളായ ഏരിയ ആണെങ്കിലും ഒന്നുകൂടെ നമ്മളത് റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെയാണ് എവിടെയും വിജയിക്കാൻ സാധിക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം നിങ്ങൾ ഈ ഡിസ്കഷനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, അല്ലുഗത്തുൽ അറബിയ മിനൽ ലുഗാത്തി ഡാഷ്. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ അൽ ഹാമിയ, ബി അൽ ഹബ്ഷിയ, സി അൽ ആരിയ, ഡി അസ്സാമിയ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചാറ്റ് ബോക്സിലാണ് നിങ്ങളുടെ ആൻസർ വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അല്ലെ? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. അപ്പോ കേട്ടറ്റിന് എന്നല്ല, ഏത് എക്സാമുകൾക്കും ഇതേപോലെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ ആ ഒരു കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ ഏതൊരു എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സാന്ദർഭികമായി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് അറബി ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, അറബി ഭാഷയുടെ ഉത്ഭവം എവിടെ നിന്ന് എന്ന അർത്ഥത്തിൽ. അപ്പൊ ആ ഏരിയയിൽ നിന്ന് സാധാരണ ചോദ്യങ്ങൾ വരാറുള്ള രണ്ട് മൂന്ന് പോയിന്റ്സ് ഇതുമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത് അല്ലെ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽപ്പെട്ട ഒരാളാണ് സാം ബിനു നൂഹ്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഷയും വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഈ സെമിറ്റിക് ഭാഷകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിലൂടെ വന്നിട്ടുള്ള ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്ത ആളുകൾ. അപ്പൊ വ്യത്യസ്ത ഭാഷകൾ ആ ഒരു നൂഹ് നബിയുടെ മക്കളിലൂടെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സാം ബിനു നൂഹിലൂടെ. അതിൽ ധാരാളം ഭാഷകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഷകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അറബി, അതുപോലെ തന്നെ സുരിയാനി ഭാഷ, അബ്രാനി ഭാഷ, ഫീനീഖിയ, അശൂരിയ, ബാബിലിയ, ഹബ്ഷിയ, അതേപോലെ തന്നെ ആറാമിയ. ഇത്രയും ഭാഷകൾ ഈ സാം ബിനു നൂഹിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളിലൂടെ വന്ന പ്രധാനപ്പെട്ട ഭാഷകളാണ്. ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് വെച്ചാൽ അതിൽ ജീവനോടെ നിൽക്കുന്ന ഭാഷകൾ എന്ന് പറയുന്നത് ഈ നാല് ഭാഷകളാണ്, അറബി ഭാഷയും അതേപോലെ തന്നെ ഹബ്ഷിയ ഭാഷയും അബ്രാനിയ ഭാഷയും സുരിയാനിയ ഭാഷയും. ഈ നാല് ഭാഷകളാണ് അതിൽ ജീവനോടെ നിലനിൽക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ നാമാവശേഷമായി പോയി എന്നർത്ഥം. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയായി പരിഗണിക്കപ്പെടുന്നത് അറബി ഭാഷയാണ്. ഓക്കെ, അപ്പൊ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിൽ, ഈ സെമിറ്റിക് ഭാഷകളിൽ പെടാത്തത് എന്ന് പറഞ്ഞ് ഇതിൽപ്പെട്ട മൂന്നെണ്ണവും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും പേരൊക്കെ സാധാരണ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഇത്തരം പോയിന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ ഒന്നുകൂടെ ഉപകാരപ്പെടുന്നതായിരിക്കും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു കവിതയുടെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് ഇത് ആരുടെ വരിയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതോടുകൂടെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഓൾറെഡി കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അതേപോലെ തന്നെ
കേട്ടിട്ടൊക്കെ നേടി പി എസ് സി എക്സാമുകൾക്ക് കൂടെ ഈ ഡിസ്കഷൻ പ്രയോജനപ്പെടും എന്ന അർത്ഥത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ആദ്യമായി പങ്കെടുക്കുന്നവരും ഈ ഡിസ്കഷനിൽ ഉണ്ടാവും. അപ്പൊ ചില ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും, എന്നാൽ പലരും ആൻസർ ചെയ്യുമ്പോൾ ശരിയാവുന്നു. അപ്പോൾ നമുക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവേണ്ടതില്ല, ഞാനൊന്നും ഇനി പ്രിപ്പയർ ചെയ്തിട്ട് എവിടെയും എത്തൂല എന്നൊന്നും വിചാരിക്കരുത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ കുറച്ച് നേരത്തെ അവരുടെ പഠനം ആരംഭിച്ചവരാണ്. ഇൻഷാല്ലാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം വ്യവസ്ഥാപിതമായി നമ്മളും പഠിച്ചാൽ ഇതേപോലെയല്ല ഇതിനേക്കാൾ ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. കാരണം ഞാനൊക്കെ ഇതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ആയിരുന്നത്. അപ്പൊ അതേപോലെ ഫീലിംഗ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ടെൻഷൻ ഉണ്ടാവേണ്ടതില്ല. നമ്മളിപ്പോ പെട്ടെന്ന് ചോദിക്കുകയാണ് നമ്മോട് ആരാണ് ഷാഇറുന്നീൽ എന്ന് ചോദിച്ചാൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് പോലും അത് അറിയാത്തവരുണ്ടാവില്ല. എല്ലാവരും ഉച്ചത്തിൽ വേണമെങ്കിൽ പറയും ഹാഫിൽ ഇബ്രാഹിം എന്ന്. അതേപോലെ അറബി സാഹിത്യത്തിൽ ആദ്യമായി നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എന്താണ് പറയാ, ആരുടെ പേരാ പറയാ, വേഗം പറയും. നജീബ് മഹ്ഫൂദ്. ഇനി ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഇപ്പൊ ആ പേര് പറഞ്ഞപ്പോഴും പറഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഒക്കെ നമ്മുടെ മനസ്സിലൂടെ അത്രയും തവണ കടന്നുപോയത് കൊണ്ടാണ് നമുക്കത് ഓർമ്മയിൽ ഉണ്ടാവുന്നത്. ശരിക്ക് നമ്മുടെ ഈ സിലബസിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മുടെ മനസ്സിലൂടെ പോയാൽ തീർച്ചയായും എല്ലാ ക്വസ്റ്റ്യനും ഇതേപോലെ നമുക്കും ആൻസർ ചെയ്യാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, അപ്പൊ ഇവിടെ ഒട്ടുമിക്ക ആളുകളും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി, ഇമ്രിൽ ഖൈസ് എന്ന് പറയുന്ന ആൻസറാണ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, അപ്പൊ ഓപ്ഷൻ ബി തന്നെയാണ് അതിന്റെ ആൻസർ, ഇമ്രുൽ ഖൈസ് ആണ്. എന്ന് വെച്ചാൽ മിക്കറിൻ മിഫറിൻ മുഖബിലിൻ മുദിബിരിൻ മഹാൻ കജൽമൂദി സൊഹറിൻ ഹത്ത ഹുസൈലുമിൻ അലി, ഇതാണ് ആ വരി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുഅല്ലഖയിൽപ്പെട്ട ഒരു വരിയാണ്. അപ്പോൾ ഓൾറെഡി ഈ വരി എക്സാമുകൾക്ക് ധാരാളം വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ആ രൂപത്തിൽ തന്നെ പഠിച്ചു വെച്ച ആളുകൾ ഉണ്ടാവും. പിന്നെ അതോടുകൂടെ തന്നെ ഇതിൽ അവസാനം ലാമ് വന്നു എന്നുള്ളത് കൊണ്ട് ലാമിയയാണ്. അപ്പൊ അതുകൊണ്ട് ഇമ്രുൽ ഖൈസിനെ കൂടി കണ്ടത് കൊണ്ട് ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖലാമിയയാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും വളരെ പ്രസിദ്ധമായ ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിൽപ്പെട്ട ഒരു വരിയാണിത്. അദ്ദേഹത്തിന്റെ പിന്നെ മുഅല്ലഖയിൽ തന്റെ കുതിരയെ വർണ്ണിക്കുന്ന ഒരു വരിയാണിത്. അപ്പൊ അതോടുകൂടെ തന്നെ ഇമ്രുൽ ഖൈസ് നമ്മൾ എപ്പോഴും പറയുന്ന പേരാണ്. അതേപോലെ അറബി സാഹിത്യം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത അഥവാ മനസ്സിലാക്കിയ ആളുകൾ പഠിച്ച ഒരു പേര് കൂടിയാണ് ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അത് കൃത്യമായി നാം ഓർത്തു വെക്കണം. ജുന്ദുഹുബ് ഹുജർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യമനിലെ കിന്ദ എന്ന് പറയുന്ന പിന്നെ ഗ്രാമമാണ് അല്ലെങ്കിൽ കബീലയാണ് അദ്ദേഹത്തിന്റെ അസ്ലായി വരുന്നത്. അതൊക്കെ സാധാരണ കോമ്പറ്റീവ് എക്സാമുകളിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോ തന്റെ മുഅല്ലഖയിലൂടെ എന്ന് വെച്ചാൽ പ്രസിദ്ധമായ കവിതയിലൂടെ അദ്ദേഹം കുതിരയെ വർണ്ണിച്ചുകൊണ്ട് പാടിയ ഒരു വരിയാണിത്. മിക്കറിൻ മിഫറിൻ മുഖബിലിൻ മുദ്ബിരിൻ മഹാൻ കജൽമൂദി സ്വഹറിൻ ഹത്ത ഹുസൈലു മിൻ അലി എന്ന് പറയുന്ന വരി. ശരി, ഇനി അതോടുകൂടെ തന്നെ ഈ ഒരു വരിയുടെ ബഹർ ഏതാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതേപോലെ ഈ വരിയുടെ പിന്നെ കാഫിയ ഏതാണ് എന്ന് ചോദിച്ചേക്കാം. കാഫിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കവിത അവസാനിക്കുന്നത് ലാമിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ മുഅല്ലഖയിൽപ്പെട്ട കവികളുടെയൊക്കെ കവിതകൾ ഏത് കാഫിയയിലുള്ളതാണ് അതേപോലെ ഏത് ബഹറിലുള്ളതാണ് എന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോ ഈ വരിയുടെ ബഹർ ഏതാണെന്ന് ആർക്കെങ്കിലും പറയാം? ബഹർ ഏതാണ്? വോയിസിലൂടെ തന്നെ പറയാം. ഓക്കെ, ഒരുപാട് ആളുകൾ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതേപോലെ തൊവീലാണെന്ന് പറയുകയും ചെയ്തു. ശരിയാണ്, തൊവീൽ എന്ന ബഹറിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ കാഫിയ നമ്മൾ നേരത്തെ പറഞ്ഞു ലാമിയയാണ്. ഓക്കെ ശരി, പിന്നെ ഇനിയിപ്പോ ഈ വരി അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ഇടയിലുള്ള വരിയാണ്. അപ്പോ ഈ മുഅല്ലഖ തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ മുഅല്ലഖയും തുടങ്ങിയ വരി ചിലപ്പോ അങ്ങനെ ചോദിക്കാറുണ്ട്.
അപ്പോ അമ്രുൽ ഖൈസിന്റെ മുഅല്ലഖ് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഏതായിരുന്നാലും അതിന്റെ ആദ്യ വരി ഏതാണ്? അദ്ദേഹത്തിന്റെ ആദ്യ വരി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. സമയം പരിമിതമാണ്, എന്നാലും അതിനുള്ള ചെറിയൊരു ടെക്നിക് നമുക്ക് പറയാം, ബാക്കി നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. ശരി, ഇനി അതേ ചോദ്യം തന്നെ നോക്കൂ. പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പൊ ഇവിടെ 2023 തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ചോദിക്കാറുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുഅല്ലഖ ഇമ്രുൽ ഖൈസ് അതിന്റെ വസ്നാണ് അല്ലെങ്കിൽ ബഹറാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. തൊവീൽ എന്ന ബഹറിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ആദ്യ വരി നമ്മൾ പറഞ്ഞു, ഖിഫാ നബിക്കി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി എന്നുള്ളതാണ്. വസ്ന് തൊവീൽ എന്ന വസ്നാണ് അല്ലെങ്കിൽ ബഹറാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അത് ബഹറു തൊവീലാണ്. അതിന്റെ വസൻ എന്ന് പറയുന്നത് ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ എന്ന രൂപത്തിലാണ്. തൊവീലുൻ ലഹൂദൂനൽ ബുഹൂരി ഫവാഇലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ എന്നാണ് അതിന്റെ വസ്നായിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ബഹറായിട്ട് വരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ബഹറുകളൊക്കെ പഠിക്കാൻ ഇപ്പൊ ടോട്ടലി അറബി ഭാഷയ്ക്ക് അല്ലെങ്കിൽ അറബി കവിതകൾക്ക് 16 ബഹറുകളാണുള്ളത്. അതിൽ ചില ബഹറുകളൊക്കെ നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ എന്താ ചെയ്യാ, നമുക്ക് ഏതെങ്കിലുമൊക്കെ അറിയുന്ന വരികളുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ മലയാളത്തിലോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഹിന്ദിയിലൊക്കെ ചില കവിതകൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാട്ടുകൾ നിങ്ങൾക്ക് അറിയുന്ന വരികളോട് സാമ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതേ രൂപത്തിൽ വരുന്നവ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പിന്നെ ബഹറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസന് അതിന് സമമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ ഓർത്തെടുക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ തൊവീൽ എന്ന ബഹറ് അതിൻ്റെത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫഊലുൻ മഫാഇലുൻ എന്നാണ്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ അതിനും നമുക്ക് ഇവിടെ വഴിയുണ്ട്. ആ വരിയുടെ അല്ലെങ്കിൽ ആ ഒരു ബഹറിന്റെ പേര് വരുന്ന തൊവീലുൻ ലഹൂദൂനൽ ബുഹൂരി ഫലായിലു അങ്ങനെ ഒരു ഭാഗവും രണ്ടാം ഭാഗം ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലുൻ. അപ്പോ തൊവീൽ എന്ന ബഹറിൻ്റെത് ഫഊലുൻ മഫാഇലുൻ എന്നാണെന്നറിയാം. ഇനി അത് ഓർത്തു വെക്കാൻ സാധാരണ ഒരു ഇസ്ലാമിക ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടാവും, മണി ദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂലിയാസീൻ മുഹമ്മദ് റസൂലേ തൊവീലുൻ ലഹൂദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു. ഇനി ഇതിന് സമമായിട്ട് തന്നെ നമുക്ക് വരാവുന്ന ഇപ്പൊ ഈ പറഞ്ഞ മുഅല്ലഖ ഇമ്രുൽ ഖൈസ് അതേപോലെ തന്നെ സുഹൈർ ഇബ്നു അബി സുൽമ ഇവരുടെയൊക്കെ മുഅല്ലഖകൾ അല്ലെങ്കിൽ കവിതകൾ ആ തൊവീൽ എന്ന ബഹറിൽ വന്നതൊക്കെ ഇതേപോലെ പാടി നോക്കുക. ഇതുപോലെ ഇപ്പോ ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബി വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി മിക്കറിൻ മിഫറിൻ മുഖബിലിൻ മുദ്ബിരിൻ മഅൻ കജൽ മൂദി സഖറിൻ ഹത്ത ഹുസൈലു മിൻ അലി أمن أمي أو فاطمة لم تكلمي بحومانة الدراج فالموت سلمي فأنا أبسانم بأبادية بدي أريد دانا زوحير بن أبي زوحير بن أبي سلمة يوڑا موالك يوڑا آدية بدي آن أبا دوم نمك اكسامغل كي سادارنا چودي كارن دي أبا دين دي اوكي وزن يدي بحر يدي اند چودي كمبو يدي بوري തൊവീൽ എന്ന ബഹറിൽ വരുന്ന പ്രശസ്തരായ കവികളുടെ കവിതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ അങ്ങോട്ട് പാടി പഠിക്കാം. അപ്പൊ പിന്നെ നമുക്ക് അറൂല് പഠിക്കാൻ അഥവാ എൽമുൽ അറൂൽ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാൻ സഹായകമായി തീരും. ശരി, നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാന ഷായിറു ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ കവി ആയിരുന്നു എന്തായിരുന്നു എന്നാണ്. റസൂലൻ കരീമൻ എന്നാണോ, ലിസാന കൗമിഹി എന്നാണോ, മുബിഇദം മിനൽ മുജ്തമഇ, ഇലാഹൻ മഅബൂദൻ?
ഇതിൽ ഏതാണ് ലിസാന കൗമിഹി യോജിക്കുന്നത് എന്നാണ് ചോദ്യം. ലിസാന കൗമിഹി ദി. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. നമ്മൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ആൻസർ, മിക്കവാറും ആളുകൾക്ക് അറിയാം, ഇതിന്റെ ആൻസർ അറിയാം. പക്ഷേ തുടക്കക്കാരായ ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ അവർക്ക് കൂടെ നമ്മൾ ചിന്തിക്കാൻ സമയം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് മാത്രം ആൻസർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോ ലിസാന കൗമിഹി എന്നുള്ളതാണ് അതിന്റെ ആൻസർ. എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടത്തിലെ കവി അല്ലെങ്കിൽ കവികൾ അവർ അവരുടെ ഗോത്രങ്ങളുടെ നാവായി വർത്തിച്ചിരുന്നു. എന്ന് വെച്ചാൽ അവരായിരുന്നു ശരിക്കെല്ലാം. ഇപ്പോ ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിന്റെ നേതൃത്വം പോലും ഈ ഒരു കവികളെ ഏൽപ്പിച്ച രൂപം നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇപ്പോ അമ്രുബിന് കുൽസൂം, അമ്രുബിന് കുൽസൂമിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജനതയെ നയിച്ചിരുന്നത് എന്നാണ്. അത്രത്തോളം അവർ കവികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇബ്നു റഷീഖ് അൽ ഖൈറുവാനിയുടെ കിതാബുൽ ഉംദ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നമുക്ക് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ചോദിക്കാറുണ്ട് അതിന്റെ വിഷയം ഏത് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇബ്നു റഷീഖ് അൽ ഖൈറുവാനിയുടെ പ്രശസ്തമായ ഗ്രന്ഥം ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കിതാബുൽ ഉംദയാണ്, എന്ന് വെച്ചാൽ നഖദിലുള്ള ഗ്രന്ഥമാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ജാഹിലി കാലഘട്ടത്തിലെ കവികൾ അവരിപ്പോ എന്ത് ചെയ്യും വെച്ചാൽ ഒരു കവിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഗോത്രത്തിൽ എന്ത് ചെയ്യും വെച്ചാൽ അവര് വന്നിട്ട് അവരുടെ വീട്ടിൽ വന്ന് ഈ ഒരു കവിത എഴുതിയ അല്ലെങ്കിൽ പാടിയ ആളുടെ വീട്ടിൽ വന്നിട്ട് അവിടെ പ്രത്യേകമായി ആഘോഷങ്ങൾ വരെ സംഘടിപ്പിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഒരു കല്യാണ വീട്ടിൽ എങ്ങനെയൊക്കെയാണോ ആഘോഷം നടക്കാറുള്ളത്, പ്രത്യേകമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത്രത്തോളം അവരെന്ത് ചെയ്തിരുന്നു, കവികൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തങ്ങളുടെ എതിർ കബീലകളായി വരുന്ന ആളുകളെയൊക്കെ പലപ്പോഴും ഒരു യുദ്ധത്തിൽ അവർ നേരിടുന്ന പോലെ തന്നെ കവിതകളിലൂടെ കവികൾ എന്ത് ചെയ്തിരുന്നു, നേരിട്ടിരുന്നു. ഇപ്പോ ഈ ആക്ഷേപ കാവ്യങ്ങളൊക്കെ രചിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മറ്റു ഗോത്രങ്ങളെക്കാളും തങ്ങളുടെ ഗോത്രങ്ങൾക്കുള്ള മേന്മകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത് കവികളെയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത്രയും അധികം പ്രാധാന്യം അന്ന് നൽകിയിരുന്നത്. വേറൊരു ചോദ്യം കേട്ടിട്ട് ഫോറിൽ തന്നെ ചോദിച്ചതാണ്, ഇമ്രുൽ ഖൈസ് ഷാഇറുൻ ജാഹിരിയുൻ മഷ്ഹൂറുൻ മൽ മുറാദു ബിൽ ജാഹിരി. ഇമ്രുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ ഷാഇറുൻ ജാഹിരിയുൻ, ഒരു ജാഹിലി കവിയാണ് അല്ലെ. എന്താണ് ഇവിടെ ഈ ജാഹിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം. ഓപ്ഷൻ എ ലൈസ ഫി ഷിഅരിഹി ഖാഫിയത്തുൻ, അതേപോലെ ഓപ്ഷൻ ബി ലാ യഅലമു ഖവാഇദ് അൽ അറൂദി, സി ആഷ മാ ഖബ്ല അൽ ഇസ്ലാം, ഡി ഗൈറു മാ ദുക്കർ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടോ, തെറ്റിയാലൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. നമുക്ക് ആവശ്യം അടുത്ത തവണ കേട്ടിട്ട് നേടണം, എന്നിട്ട് തൊട്ടടുത്ത് വരുന്ന പി എസ് സി എക്സാമിൽ നമ്മൾ തന്നെ ആദ്യ റാങ്കുകളിൽ വരണം. ശരി, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ സി ആണ്, ആഷ മാ ഖബ്ല അൽ ഇസ്ലാം. എന്നുവെച്ചാൽ ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് സാധാരണ ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഷാഇറുൻ ജാഹിലിയാണ് ഇമ്രുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പ് അഥവാ പ്രവാചകത്വത്തിന് മുമ്പാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അക്കാലഘട്ടത്തിലെ കവികളെയാണ് സാധാരണ ജാഹിലി കവികൾ എന്ന് പറയാറുള്ളത്. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയി പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. നമുക്ക് അറബി ഭാഷയുടെ ചരിത്രമാണ് ഈ ഒരു പിന്നെ ഏരിയയിൽ സാധാരണ പഠിക്കാൻ ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഈ അറബി ഭാഷയുടെ ചരിത്രം ഏകദേശം 1600 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോരോ കാലഘട്ടത്തിലൂടെയാണത് കടന്നു വന്നിട്ടുള്ളത്. അതിൽ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ പ്രത്യേകമായ സാഹിത്യകാരന്മാരെ കുറിച്ച് അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വന്ന അവരുടെ പ്രസിദ്ധമായ കവിതകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് എന്ത് ചെയ്യുന്നു, ജാഹിലി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പൊ അക്കാലഘട്ടത്തിലെ കവികളെ എന്ത് ചെയ്യുന്നു, ആ രൂപത്തിൽ ജാഹിലി കാലഘട്ടത്തിലെ കവികളെ ജാഹിലി കവികൾ എന്ന് പറയും. അതേപോലെ തന്നെ പിന്നീട് ഇസ്ലാമിക കാലഘട്ടത്തിലെ കവികൾ
അഷ്വറ ഉൽ ഇസ്ലാമിയുൻ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലേക്ക് ചേർത്തിയിട്ടാണ് അക്കാലഘട്ടത്തിലെ കവികളും അതേപോലെ തന്നെ സാഹിത്യവും ഒക്കെ അറിയപ്പെടുന്നത്. ഇപ്പോൾ അസറുൽ ഉമവി ആണെങ്കിൽ അന്നത്തെ സാഹിത്യം എന്ന് പറയുന്നത് അൽ അദബുൽ ഉമവി എന്ന പേരിൽ, അബ്ബാസി കാലഘട്ടമാണെങ്കിൽ അൽ അദബുൽ അബ്ബാസി, അങ്ങനെ ഓരോരോ കാലഘട്ടത്തിലേക്ക് ചേർത്തിയിട്ടാണ് സാധാരണ പറയാറുള്ളത്. അപ്പൊ അതിൽ ഒന്നുകിൽ അഞ്ച് കാലഘട്ടമായി അല്ലെങ്കിൽ ആറ് കാലഘട്ടമായിട്ടാണ് ചരിത്രകാരന്മാർ അതിനെ തിരിച്ചിട്ടുള്ളത്, വേർതിരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ആറായത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ അഞ്ചിൽ തന്നെ പറയുന്നത് എന്ത് ചെയ്തു, ഒരു കാലഘട്ടത്തെ രണ്ടാക്കിയിട്ട് പറഞ്ഞതാണ്. ഏതായാലും പെട്ടെന്ന് ആ കാലഘട്ടം ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോ ഷൗഖി ലൈഫ്, അദ്ദേഹം അദബുൽ അറബിയിൽ വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് പത്തോളം വോള്യങ്ങളിലായിട്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു തഖസീമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അദ്ദേഹം ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചകത്വത്തിന് മുമ്പ് എന്ന് വെച്ചാൽ പ്രവാചകത്വം വരെ അതിനു മുമ്പുള്ള ഏകദേശം 150 വർഷം മുമ്പ് അത് തുടങ്ങിയിട്ട് പ്രവാചകത്വം വരെ, അതാണ് ജാഹിലി കാലഘട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 150 വർഷം പ്രവാചകത്വത്തിന് മുമ്പുള്ള 150 വർഷം അതാണ് ജാഹിലി കാലഘട്ടം. എന്നാൽ ചില പുസ്തകങ്ങളിൽ ഇപ്പോൾ ജുർജി സൈദാൻ അദ്ദേഹത്തിന്റെ താരിഖ് ആദാബിൽ ലുഗ അൽ അറബിയ, അതിൽ അദ്ദേഹം പറയുന്നത് 200 വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ജാഹിലി കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന് മുമ്പുള്ള കാലഘട്ടമാണ്. അതിൽ ഏകദേശം ഒരു 150 വർഷം മുമ്പ് വരെ ഈ രൂപത്തിൽ ജാഹിലി കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പ്രവാചകൻ വന്നത് മുതൽ, പ്രവാചകത്വം ആരംഭിച്ചത് മുതൽ മഹാനായ അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലം വരെ, എന്നുവെച്ചാൽ അദ്ദേഹം വധിക്കപ്പെടുന്നത് വരെ, വഫാത്താവുന്നത് വരെയുള്ള കാലഘട്ടം, അതാണ് അസറു സ്വദറിൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ സാധാരണ ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ഈ കാലഘട്ടം അഥവാ ബനു ഉമയ്യ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉമവി കാലഘട്ടം എന്ന് പറയാറുള്ള ആ കാലഘട്ടം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ പറയും. അപ്പൊ അങ്ങനെ ആവുമ്പം ഈ പറയുന്നത് അഞ്ച് കാലഘട്ടമായി മാറും. എന്നാൽ ഇവിടെ രണ്ടും വേറെ വേറെ എണ്ണുന്നു, ഉമവി കാലഘട്ടം വേറെ എണ്ണുന്നു എന്ന് മാത്രം. അപ്പൊ ഉമവി കാലഘട്ടം ആരംഭിക്കുന്നത് അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം, പിന്നെ മഹാനായ മുആവിയ മുആവിയത്തുബിൻ അബി സുഫിയാൻ അദ്ദേഹത്തോടു കൂടി ആരംഭിച്ച ഉമവി ഭരണം, അത് ഹിജറ 132 വരെ ആണ് നീണ്ടു നിൽക്കുന്നത്. അപ്പോ ആ കാലഘട്ടത്തിൽ വരുന്ന കവികളാണ് അല്ലെങ്കിൽ സാഹിത്യകാരന്മാരാണ് ഈ ഒരു ഉമവി കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ. അതേപോലെ തന്നെ അവർ രചിച്ച കൃതികളാണ് നമ്മൾ അക്കാലഘട്ടത്തിലെ സാഹിത്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ അടുത്തത് അസറു ബനി അൽ അബ്ബാസ് എന്ന് വെച്ചാൽ അബ്ബാസി കാലഘട്ടം. ആ അബ്ബാസി കാലഘട്ടത്തിൽ ഒരുപാട് പ്രശസ്തരായ കവികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അബു തയ്യബ് അൽ മുത്തനബിയെ പോലെ, അതേപോലെ തന്നെ അബു തമാം ബുഹ്തുരി, ഇങ്ങനെ ധാരാളം സാഹിത്യകാരന്മാർ വന്ന ഒരു കാലഘട്ടമാണ്. അത് ഇതേപോലെ 132 ഉമവി കാലഘട്ടം അവസാനിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് ഹിജറ 656 വരെ ഏകദേശം 500 നീണ്ടു നിൽക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു കാലഘട്ടമാണ്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അബ്ബാസി കാലഘട്ടം. ശരി, പിന്നെ അടുത്തത് അസറുൽ മമാലിക് വൽ അത്രാഖ് എന്ന് വെച്ചാൽ അവിടെ മംലൂക്ക് ഭരണകാലഘട്ടമാണ് അല്ലെങ്കിൽ തുർക്കി ഭരണകാലഘട്ടം. അപ്പൊ അതിൽ അബ്ബാസി കാലഘട്ടത്തിന് ശേഷം അസറുൽ ഹദീസ് വരെ എന്ന് വെച്ചാൽ അസറുൽ ഹദീസ് തുടങ്ങുന്നത് നമുക്കറിയാം നെപ്പോളിയന്റെ ആ ഒരു വരവോടുകൂടിയാണ് മിസ്രിലേക്ക് അല്ലെ, അഥവാ മുഹമ്മദ് അലി ഭാഷ ആ ഒരു മിസ്രിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ഒരു സമയം വരെ. അപ്പൊ അതില് ഹിജറ വർഷം നോക്കുമ്പോൾ 1213 വരെയാണ്. എന്നുവെച്ചാൽ 656 അബ്ബാസി ഭരണകൂടം അവസാനിച്ചു. അവിടുന്ന് 656 മുതൽ 1213 വരെയാണ് ഈ ഒരു അസറുൽ മമാലിക് വൽ അത്തറാഖ്. അക്കാലഘട്ടത്തിൽ അറബി ഭാഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാധാരണ അസറുൽ ഇൻഹിത്വാത് എന്ന് വെച്ചാൽ അത്ര തന്നെ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ആ ഒരു അറബി ഭാഷയ്ക്ക് വലിയ ഒരു പിന്നെ സ്വാധീനമില്ലാത്ത ഒരു ഘട്ടമാണ് അസറുൽ ഇൻഹിത്വാത് അഥവാ അധപതനത്തിന്റെ കാലഘട്ടം എന്നാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് തന്നെ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ 1213 മുതൽക്ക് ഇപ്പോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വരെ. ഇപ്പോ ഓരോ വർഷവും
നമ്മളിപ്പോ അങ്ങനെ ഈ പിന്നെ കേട്ടറ്റിന് തന്നെ സാധാരണ ചോദിക്കാറുണ്ട്, ഈ ഒരു അറബി സാഹിത്യത്തിൽ നോവൽ ലിറ്ററേച്ചറിൽ മാത്രം പ്രത്യേക പുരസ്കാരങ്ങൾ ഓരോ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് ആ നോവൽ നോവലുകൾക്ക് ഓരോ വർഷവും ലഭിച്ച പുരസ്കാരത്തെ കുറിച്ച് സാധാരണ ചോദിക്കാറുണ്ട്. അൽ ജായിസ അൽ ആലമിയ ലി റിവായത്തിൽ അറബിയ എന്ന പേരിലാണ് ആ ഒരു പിന്നെ ജായിസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ എന്ന് വെച്ചാൽ നോവലുകൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ പ്രൈസ് തന്നെ അറബി ഭാഷയിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് 2023 അത് ലഭിച്ച ആളെ ഇപ്പൊ കഴിഞ്ഞ കേട്ടത്തിൽ ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ അതിന് മുമ്പുള്ളതൊക്കെ സാധാരണഗതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെയുള്ളതൊക്കെ ഈ ഒരു അസറുൽ ഹദീസിലാണ് ഉൾപ്പെടുന്നത്. ശരി, അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാലഘട്ടത്തെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ കാലഘട്ടം കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അക്കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെ വേർതിരിച്ച് പഠിക്കാൻ സാധിക്കും. ശരി, ഇനി ജാഹിലി കാലഘട്ടവുമായ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ആദ്യമായി അറബികൾ കവിത പാടിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു 16 ബഹറുകളാണ് അറബി കവിതക്കുള്ളത്. റജസ് എന്ന ബഹറിലാണ് ആദ്യമായി കവിത രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി കവിത പാടിയ ആൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുല്ലറുബ്ന നിസാർ എന്ന് പറയുന്ന കവിയാണ്. അതുപോലെ തന്നെ ഇനി കുറച്ച് വലിയ രൂപത്തിലുള്ള കൂടുതൽ വരികൾ ഉൾപ്പെടുന്ന കവിതകൾക്കാണ് സാധാരണ കസീദ എന്ന് പറയാം. അപ്പോൾ ആദ്യമായി ആ രൂപത്തിൽ ഒരു കസീദ പാടിയിട്ടുള്ളത് മുഹൽഹിലുബ്ന റബിയ എന്ന് പറയുന്ന കവിയാണ്. അതും ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അറബികൾ വ്യത്യസ്ത ലഹ്ജകൾ അറബി ഭാഷയിൽ തന്നെ ഓരോരോ ഭാഗങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ പിന്നെ ലഹ്ജകൾ എന്നല്ലെങ്കിൽ അതിൻ്റെ ശൈലി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായി കവിതകൾ അക്കാലഘട്ടത്തിലെ കവികൾ പാടിയിരുന്നത് ഏത് ലഹ്ജയിലാണ് എന്ന് ചോദിക്കാറുണ്ട്. അറബിയിൽ തന്നെ ഏത് ലഹ്ജയിലായിരുന്നു അവർ പാടിയിരുന്നത് എന്നും സാധാരണ ചോദിക്കാറുണ്ട്. അത് അൽ മുല്ലറിയ, മുല്ലർ ഗോത്രക്കാർ, അവർ ആ ഒരു പിന്നെ ഗോത്രം ഉൾപ്പെടുന്ന ആളുകൾ ഉച്ചരിച്ചിരുന്ന ഭാഷ അറബി ഭാഷ അതായിരുന്നു ആ ഒരു കവിതയിലാണ് അല്ലെങ്കിൽ ആ ഒരു ലഹ്ജയിലാണ് കൂടുതലായിട്ടും ജാഹിലി കാലഘട്ടത്തിലെ കവിതകൾ രചിച്ചിട്ടുള്ളത്. കൂട്ടത്തിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൽ മുറാദു ബി അയ്യാമിൽ അറബ്, എന്താണ് അയ്യാമുൽ അറബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും കേട്ടിട്ട് സ്ത്രീക്ക് ചോദിച്ചതാണ് അതേ ക്വസ്റ്റനിൽ തന്നെ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അപ്പോ അയ്യാമുൽ അറബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയാണ്. പ്രത്യേകിച്ച് പല കവിതകളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോ അക്കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ചില യുദ്ധങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെ യുദ്ധങ്ങളാണ് സാധാരണ ചോദിക്കുന്നത്? ഒന്ന് ഹർബുൽ ഫിജാർ, പിന്നെ ഹർബുൽ ബസൂസ്. ഓക്കെ, അപ്പൊ പ്രധാനമായും 4 യുദ്ധങ്ങളാണുള്ളത്. നോക്കാം നമുക്ക്. ഒന്നാമത് അൽ ഹുറൂബ് ഫിൽ ജാഹിലിയ, അതിൽ ഒന്ന് അൽ ഹർബുൽ ബസൂസ്. ഹർബുൽ ബസൂസ് എന്ന് വെച്ചാൽ അത് ബക്കറും തഹലബും ഈ 2 ഗോത്രങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത്. ഹർബുൽ ബസൂസ്, ബക്കർ, തഹലബ് എന്നീ 2 ഗോത്രങ്ങൾ തമ്മിൽ ഏകദേശം 40 വർഷം നീണ്ടു നിന്ന യുദ്ധമാണത്. അതുപോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീറോ എന്ന് പറയുന്നത് മുഹൽഹിലുബ്ന റബിയ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യമായി കസീദ പാടിയ ആൾ, അപ്പോ ഇദ്ദേഹമാണ് അതിലെ ഹീറോ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു യുദ്ധമാണ് ദാഹിസ് വൽ ഖബ്റ, അത് അബ്സ് ദുബിയാൻ എന്നീ 2 ഗോത്രങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത്. അതും ഏകദേശം 40 വർഷക്കാലം നീണ്ടു നിന്ന യുദ്ധമാണ്. അതിലെ ബത്തുൽ എന്ന് പറയുന്നത് അൻതറത്ത് ഇബ്നു ഷിദ്ദാദ് അൽ അബസി
ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ അടുത്തൊരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ. അത് ഖുറൈഷ് അതേപോലെ തന്നെ കിനാന ഈ രണ്ട് ഗോത്രങ്ങളും അതിൽ പ്രധാന ഗോത്രമാണ്. ഇനി ഇതല്ലാത്ത ഇപ്പൊ കൈസ് എന്ന് പറയുന്ന ഗോത്രമൊക്കെ അതിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങൾ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കാറുള്ള ഒന്നാണ്. അതായത് പ്രവാചകർ അവിടുത്തെ ബിഅസത്തിന് മുമ്പ് പ്രവാചകത്വത്തിന് മുമ്പ് പങ്കെടുത്ത ഏക യുദ്ധമാണ് ഈ ഒരു ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത്. പ്രവാചകരുടെ ഏകദേശം 14 അല്ലെങ്കിൽ 15 വയസ്സിലാണ് പ്രവാചകർ അതിൽ പങ്കാളിയായിട്ടുള്ളത് എന്നും കാണാവുന്നതാണ്. അപ്പൊ അതുകൂടെ അതുമായി റിലേറ്റഡ് ആയി ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ മറ്റൊരു യുദ്ധമാണ് ഹർബു റീഖാർ. അത് അറബികളും അതേപോലെ തന്നെ പേർഷ്യക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇനി അടുത്തൊരു ചോദ്യം. അല ഹാമിഷ് സീറ കിതാബുൻ മഷ്ഹൂറുൻ ഫി സീറത്തിൻ നബിയ്യി മുഅല്ലിഫുഹു, അതിന്റെ മുഅല്ലിഫ് ആരാണ് എന്നാണ്. അപ്പൊ അല ഹാമിഷ് സീറ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അതും പ്രവാചക ചരിത്രത്തിൽ രചിക്കപ്പെട്ട പുസ്തകമാണ്. ആരാണ് അതിന്റെ ഓദർ? ഓക്കെ, മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ മറ്റു ഓപ്ഷനുകൾ കൂടി വന്നിട്ടുണ്ട്. അതായിരുന്നാലും ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. ത്വഹ ഹുസൈന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അല ഹാമിഷ് സീറ. ത്വഹ ഹുസൈൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ത്വഹ ഹുസൈൻ. ഓക്കെ, ത്വഹ ഹുസൈൻ ആണ് ഇതിന്റെ ആൻസർ ആയി വരുന്നത്, അല ഹാമിഷ് സീറ എന്ന് പറയുന്നത്. അപ്പൊ അതോടുകൂടെ ഇവിടെ ഓപ്ഷൻ ഡി ഇബ്നു ഹിഷാം എന്ന ഒരാളവിടെ കാണാം. അപ്പൊ അദ്ദേഹത്തെ കൂടി നമ്മൾ ഇതിൽ നോക്കണം. കാരണം ചിലരെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സീറത്തുൻ നബി പ്രവാചക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ഇബ്നു ഹിഷാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥം തന്നെ അറിയപ്പെടുന്നത് സീറത്തു ഇബ്നു ഹിഷാം എന്ന പേരിലാണ്. അസീറത്തുൻ നബവിയ്യ ലി ഇബ്നു ഹിഷാം, അതല്ലെങ്കിൽ സീറത്തു ഇബ്നു ഹിഷാം എന്ന പേരിലാണ് ആ പുസ്തകം അറിയപ്പെടുന്നത്. ഇതൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, അപ്പൊ അതും ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ പേര് അബു മുഹമ്മദ് അബ്ദുൽ മലിക് ഇബ്നു ഹിഷാം ഇബ്നു അയ്യൂബ് അൽ ഹിമ്യരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബസറക്കാരനാണ് അദ്ദേഹം. ഹിജ്റ 218 മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൂടെ ഇതുമായി ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇബ്നു ഹിഷാമാണ് ആദ്യമായിട്ട് ഒരു പ്രവാചക ചരിത്രം ബൃഹത്തായ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. ആ ഗ്രന്ഥത്തെ അവലംബമാക്കിയിട്ടാണ് ത്വഹ ഹുസൈനൊക്കെ ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നും നമുക്ക് കാണാവുന്നതാണ്. ശരി, അടുത്തൊരു ചോദ്യം. ഇഖ്തരിൽ ഖത്ത മിനലാത്തിയ, താഴെ കൊടുത്തതിൽ തെറ്റായ ജോഡി ഏത് എന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഗ്രന്ഥങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ ഓതേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. ബി അൽ മുഅദ്ദബൂന ഫിൽ അർള് എന്ന് ചിലരൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. അതേപോലെ സി കൊടുത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ പലവിധ ആൻസറുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ എ വന്നതായി കാണുന്നു. അപ്പൊ അതിൽ പ്രസിദ്ധമായ ചില സാഹിത്യകാരന്മാരുണ്ട്, അതേപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളുമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ അൽ അയ്യാം എന്ന് പറയുന്ന കിതാബ് ആരുടേതാണ്? വളരെ പ്രസിദ്ധമായ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഗ്രന്ഥമാണ് അൽ അയ്യാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സീറദാത്തിയയാണ്, സീറദാത്തിയ. ശരി, സാധാരണ ഇപ്പോ ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ പ്രധാനപ്പെട്ട ചില സീറദാത്തിയകൾ ചോദിക്കാറുണ്ട്. എന്താ സീറദാത്തിയ എന്നാല്? ഓട്ടോബയോഗ്രഫി. അതെ, ഓട്ടോബയോഗ്രഫി. അപ്പോ ഈ ഓട്ടോബയോഗ്രഫി പലപ്പോഴും പ്രശസ്തരായ ആളുകളുടേത് ചോദിക്കാറുണ്ട്. ഇപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ അൽ അയ്യാം എന്ന് പറയുന്നത്. അത് ത്വഹ ഹുസൈൻ്റെതാണ്, പക്ഷെ ഇവിടെ അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് എന്ന പേരിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. ബാക്കിയുള്ളത് ഇപ്പൊ ത്വഹ ഹുസൈൻ്റെ ഒരു ഗ്രന്ഥം തന്നെയാണ് അൽ മുഅദ്ദബൂന ഫിൽ അർദ് എന്ന് പറയുന്നത്. അതേപോലെ അൽ അബറാത്
എന്ന് പറയുന്നത് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയുടെ ഗ്രന്ഥമാണ്. പിന്നെ അഹമ്മദ് ഷൗക്കിയുടെ ഗ്രന്ഥമാണ് ഏത്? ഷൗക്കിയാത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ദീവാനാണ് ഷൗക്കിയാത്ത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കിയ തോഹ ഹുസൈൻ്റെ സീറ ദാതിയയാണ് അൽ അയ്യാം എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി അതോടുകൂടെ തന്നെ ചില പ്രശസ്തരായ സാഹിത്യകാരന്മാരുടേത് മാത്രം പെട്ടെന്നൊന്ന് കാണിക്കാം. സീറ ദാതിയ ഏതുപോലെ ഇപ്പോൾ അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് അദ്ദേഹത്തിൻ്റെത് അന എന്ന പേരിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് അന. അതേപോലെ തോഹ ഹുസൈൻ്റെത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അൽ അയ്യാം. അഹമ്മദ് അമീൻ അദ്ദേഹത്തിൻ്റെത് ഹയാത്തി. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് ഓർത്ത് വെക്കുക. പിന്നെ ഷൗഖി ലൈഫിൻ്റെത് മഈ എന്ന് പറയുന്ന പേരിലാണ് രചിച്ചിട്ടുള്ളത്, മഈ. അതുപോലെ അദബുൽ മഹജറിൽ വരുന്ന മീഖായിൽ നുഐമ അദ്ദേഹത്തിൻ്റെത് സബഊൻ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് സീറ ദാതിയ. പിന്നെ തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീമിൻ്റെത് സിജനുൽ ഉംറ് എന്ന പേരിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. കുറച്ചെണ്ണം അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തുന്നേ ഉള്ളൂ. ഏറ്റവും പ്രശസ്തരായ ആളുകളുടെ സീറ ദാതിയയാണിത്. ഇത് പലപ്പോഴും ചോദിക്കാറുമുള്ളതാണ്, അപ്പം അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി വേറൊരു ചോദ്യം, ലൈസ മിൻ അനാസിരിൽ അദബ്, അദബിൻ്റെ ഉൻസുറുകളിൽ പെടാത്തത്. വേഗം ആൻസർ ചെയ്യാം, നമുക്ക് കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ ആൻസർ ചെയ്ത് നോക്കുക. ഇതും കേട്ടറ്റിന് ചോദിച്ചതാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ചോദ്യങ്ങളും നമുക്ക് ഇത് കേട്ടറ്റെന്ന് മാത്രമല്ല, ഇത് തന്നെയാണ് പി എസ് സിക്കൊക്കെ ചോദിക്കുക. ഇപ്പം 2023 തന്നെ നടന്ന HSST എക്സാമിനേഷന് പോലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ അനാസിറുൽ അദബുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ LP UP എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണെന്ന് അർത്ഥം. ശരി, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്നുവെച്ചാൽ ഖയാല്, ആത്തിഫത്ത്, ഉസ്ലൂബ് ഇതൊക്കെ അദബിൻ്റെ ഉൻസുറുകളിൽ പെട്ടത് തന്നെയാണ്. ഉൻസുറ് എന്ന് പറഞ്ഞാൽ ഘടകം എന്നർത്ഥം. ഒരു സാഹിത്യത്തിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് പറയുന്നത്. അതായത് സാഹിത്യത്തിൻ്റെ ക്ലാസിക്കലായ 4 എലമെന്റ്സ്. അതായത് പഴയ കാലഘട്ടത്തിൽ അന്നത്തെ നിരൂപകന്മാർ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ 4 ഘടകങ്ങളാണ്. അതിൽ ഇതിലൊന്നുകൂടെ വരാറുണ്ട്. അത് ഏതാണ്? അതെ, മഅനിയാണ്. മഅനി അല്ലെ? അപ്പൊ പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണുള്ളത്. അനാസിറുൽ അദബി അർബഅത്തുൻ എന്നാണ്. അൽ ആത്തിഫ, അൽ ഖയാൽ, അൽ മഅനി, അൽ ഉസ്ലൂബ്. ആത്തിഫത്ത് എന്ന് വെച്ചാൽ ഒരു ഇപ്പോ സാഹിത്യകാരനാണെങ്കിൽ അയാളിപ്പോ ഒന്നുകിൽ കഥ എഴുതും, അതല്ലെങ്കിൽ കവിത രചിക്കും, ഇനി അതല്ലെങ്കിൽ ഡ്രാമ, ഏത് ഇനമായിരുന്നാലും അയാൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണ് ഇപ്പോ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പൊ അതിൽ ഒന്നാമത്തേത് ആത്തിഫത്താണ്, വൈകാരികത. അതേപോലെ തന്നെ രണ്ടാമത്തേത് ഖയാൽ എന്ന് വെച്ചാൽ ഭാവന. പിന്നെ മൂന്നാമത്തേത് ആ ഒരു പിന്നെ സൃഷ്ടിയുടെ സാഹിത്യത്തിന്റെ കണ്ടന്റ്, മയനീൻസൽ ആശയം, കണ്ടന്റ് എന്നൊക്കെ പറയാം. പിന്നെ നാലാമത്തേത് അത് രചിക്കുന്ന ശൈലി, അൽ ഉസ്ലൂബ്. ഇത് നാലുമാണ് ഈ ഒരു സാഹിത്യത്തിന്റെ 4 പ്രധാനപ്പെട്ട ഉൻസുറുകൾ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് വേറൊരു ചോദ്യം, അൽ ഖലീൽ ഇബ്നു അഹമ്മദ് അവ്വലു മൻ സ്വന്നഫ ഫീ. ഖലീൽ ഇബ്നു അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹമാണ് ആദ്യമായി രചിച്ചിട്ടുള്ളത്, എന്ത് രചിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, ഇൽമുൽ കലാം, ഇൽമുൽ നബാത്ത്, ഇൽമുൽ നഹവ്, ഇൽമുൽ ഫൽസഫ. ഓക്കെ, അപ്പോ എല്ലാവരും ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ സാധാരണ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന നിലയിൽ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാറുള്ളത് വേറൊരു ഏരിയയുമായി ബന്ധപ്പെട്ടാണ് പഠിക്കാറുള്ളത് അല്ലെ. ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടാണ്? അപ്പൊ ഇൽമുൽ അറൂള് അദ്ദേഹം ആദ്യമായി അതിൽ രചന നടത്തിയിട്ടുണ്ട്. അതോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൽമുൽ നഹവിൽ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ഖലീൽ ഇബ്നു അഹമ്മദ് റഹിമഹുള്ള. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ഇൽമുൽ നഹവിൽ തന്നെ അറിയപ്പെട്ട പ്രധാന
പണ്ഡിതന്മാർ, ഏതുപോലെ സീബവൈഹി, അതേപോലെ തന്നെ അൽ ഫറ്റാഹ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെയൊക്കെ ഉസ്താദായിരുന്നു ഖലീൽ ഇബ്നു അഹമ്മദ് റഹിമഹുള്ള. അപ്പൊ അതോടൊപ്പം അദ്ദേഹത്തിന് നഹവിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ്, ഏത് ഗ്രന്ഥം, അൽ ജുമൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, കിതാബുൽ ജുമൽ. അപ്പോ ആ ഗ്രന്ഥമാണ് ഇൽമുൻ നഹവിലെ ആദ്യത്തെ ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നത്, കിതാബുൽ ജുമൽ ലിൽ ഫറാഹീദി, അവ്വലു കിതാബിൻ വുദഅ ഫിൻ നഹവിൽ അറബി. എന്നാൽ ആദ്യത്തെ ബുക്കായിട്ട് പറയണേ, അല്ല, സീബവൈഹി എന്ന് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. പക്ഷെ അദ്ദേഹമല്ലേ ആദ്യം നഹുവില് ഇതായത്, പ്രശസ്തനായത്? നഹുവില് പ്രശസ്തനായിട്ടുണ്ട്, പക്ഷെ അല്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട്, നഹുവിലെ ആദ്യത്തെ പുസ്തകം അൽ കിതാബ് എന്നും പറഞ്ഞ് സാധാരണ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോ മനസ്സിലായിട്ടുള്ളത് കിതാബുൽ ജുമൽ ആണ് ആദ്യമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ നഹ്വിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ മൂലഗ്രന്ഥം എന്നൊക്കെ പറയുന്നത് അൽ കിതാബ് എന്ന് പറയുന്ന സീബവൈഹിയുടെ ഗ്രന്ഥമാണ്. കിതാബു സീബവൈഹി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. ശരി, ഇനി ഇൽമുൻ നഹ്വ് അബുൽ അസ്വദ് അദ്വലി എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹമാണ് അതിന്റെ വാദി ആയി അറിയപ്പെടുന്നത്. മനസ്സിലായോ? അതിന്റെ ഈ ഇൽമുൻ നഹ്വിന്റെ ഉപജ്ഞാതാവായ എന്ന് പറയുകയാണെങ്കിൽ അത് അബുൽ അസ്വദ് ദുഅലിയാണ്. ഫറാഹീദി തന്നെയാണ് ആദ്യമായി രചന നടത്തിയിട്ടുള്ളത്, ഫറാഹീദിയാണ് എന്നർത്ഥം. എങ്ങനെ ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹീദി ആണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ശരി, അടുത്തൊരു ചോദ്യം നോക്കൂ. കാറ്റഗറി ഫോറില് ഇങ്ങനെയാണ് ചോദിച്ചത്. സാധാരണ എപ്പോഴും ഇദ്ദേഹത്തെ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്, ഖലീൽ ഇബ്നു അഹമ്മദ് ആലിമുൻ മഷ്ഹൂറുൻ ഫി. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്, ഇൽമുൽ അറൂലിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനാണ് ഖലീൽ ഇബ്നു അഹമ്മദ്. അപ്പൊ നമ്മള് മിക്കവാറും അദ്ദേഹത്തെ പഠിക്കുന്നത് ഈ ഒരു ആംഗിളിലൂടെയാണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചോദ്യം വരാറുള്ളത് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. എന്നാൽ അദ്ദേഹം നഹ്വിലെ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. അപ്പോ അതിൽ ആദ്യമായിട്ട് രചന നടത്തിയതും അദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുൽ ജുമൽ എന്ന ഗ്രന്ഥമാണ് എന്നും നമ്മൾ പറഞ്ഞു. ഏതായിരുന്നാലും ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹീദിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. സാധാരണ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്, അൽ ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹീദി. അദ്ദേഹം കാലഘട്ടം ഹിജ്റ 100 മുതൽ 170 വരെയാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അൽ ഖലീൽ ഇബ്നു അഹമ്മദ് ഇബ്നു അംർ ഇബ്നു തമീം അൽ ഫറാഹീദി അൽ അസ്ദി അൽ യഹ്മദി എന്ന് വെച്ചാൽ ഇദ്ദേഹം അസ്ദ് ഗോത്രത്തിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബ പേരാണ് ഇപ്പൊ ഈ പറഞ്ഞ രണ്ടെണ്ണവും, അൽ ഫറാഹീദി അതേപോലെ തന്നെ അൽ യഹ്മദി എന്ന് പറയുന്നത്. പിന്നെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക, അൽ ഖലീൽ ഇബ്നു അഹമ്മദ് എന്നാണ്. അതേപോലെ തന്നെ ചിലപ്പോ ഈ സാഹിത്യകാരന്മാരുടെയൊക്കെ കുനിയത്ത് ചോദിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ കുനിയത്ത് അബു അബ്ദുറഹ്മാൻ എന്നാണ്, അബു അബ്ദുറഹ്മാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഏരിയകളിൽ ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഇൽമുൽ അറൂദിൽ നമ്മളിപ്പോ പറഞ്ഞു, ഇൽമുൽ നഹവുൽ പറഞ്ഞു. അതേപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഭാഷ, ഭാഷയുമായി ബന്ധപ്പെട്ട ഏരിയ, ലുഗ, അതേപോലെ തന്നെ ലിറ്ററേച്ചർ, പിന്നെ അറബി, അറബി സാഹിത്യത്തിലെ എന്നുള്ള മാത്രമല്ല മൊത്തത്തിൽ അറബിയുടെ ഏത് ഏരിയകളിലും ഇദ്ദേഹം പ്രസിദ്ധനായിട്ട് അറിയപ്പെട്ട ആളാണ്. അതേപോലെ തന്നെ ഇൽമുൽ നഹവുൽ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ട്രാൻസ്ലേഷൻ്റെ ഏരിയയിൽ ഇദ്ദേഹം അറിയപ്പെട്ട ആളാണ്. പിന്നെ ഷിഅർ, കവിതയുടെ ഏരിയയിൽ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് ഇൽമുൽ അറൂലിന്റെ വാലിയ എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. ഇനി വാലിഉ ഇൽമുൽ അറൂൽ എന്ന പേരിലാണ് ഇദ്ദേഹം പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ഇൽമുൽ അറൂലിന്റെ വാലിയ, ഇൽമുൽ അറൂൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കവിതാശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അറബിയിലെ കവിതാശാസ്ത്രം. അപ്പൊ അതിന്റെ മുഅസ്സിസ് അല്ലെങ്കിൽ വാലിഅ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിക്കുന്ന മറ്റൊരു പുസ്തകമാണ് കിതാബുൽ ഐൻ എന്ന് വെച്ചാൽ ആദ്യത്തെ
അറബിയിലെ നിഘണ്ടു മുഅജം ഡിക്ഷണറിയാണ് ഏത് കിതാബുൽ ഐൻ. അത് അദ്ദേഹമാണ് എന്ത് ചെയ്യണത്, അതിൻ്റെ ആ ഒരു രചന ആരംഭിക്കുന്നത്. പക്ഷെ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അത് പിന്നീട് പൂർത്തിയാക്കിയത് അതേപോലെ ക്രോഡീകരിച്ചിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അൽ ലൈത് ബിൻ മുളഫർ അൽ കിനാനി എന്ന് പറയുന്ന ശിഷ്യനാണത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന ശിഷ്യനാണ് അൽ അഹ്ഫഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെയും ഓർത്തു വെക്കണം, കാരണം ഇൽമുൽ അറൂദിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, 15 ബഹറുകളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അഹ്ഫഷ് ആണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു ബഹറിനെ കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടലി 16 ബഹറുകൾ അറബി ഭാഷയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി കിതാബുൽ ജുമൽ നമ്മൾ പറഞ്ഞു നഹവിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥമാണ്. ഇനി അതിനെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, അതായത് അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഈ ഗ്രന്ഥം അത് ശരിയാണ് എങ്കിൽ, കാരണം നമുക്കറിയാം പഴയ കാലഘട്ടത്തിലുള്ള ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹം തന്നെ എഴുതിയതാണോ അല്ലേ എന്നുള്ളതൊന്നും ഉറപ്പില്ല. ഇപ്പൊ ജാഹിലി കവിതകളെ കുറിച്ച് അതേപോലെ ഈ പിന്നെ പഴയകാല ചരിത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നിടത്തൊക്കെ ചെറിയ ചില ഷെക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഇദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട ഈ പുസ്തകം അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹമാണ് ആദ്യമായിട്ട് നഹവിൽ രചന നടത്തിയിട്ടുള്ളത്. ഓക്കെ, ശരി. വേറൊരു ചോദ്യം കേട്ടിട്ട് ത്രീക്ക് തന്നെ ചോദിച്ചതാണ്, ഒരു കവിത കൊടുത്തു എന്നിട്ട് അതിന്റെ ബഹറാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ആൻസർ ചെയ്ത് നോക്കുക ഇത് ഏത് ബഹറിലുള്ളതാണ് എന്ന്. ഓക്കെ, ഇവിടെയും വ്യത്യസ്ത ആൻസറുകൾ വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്നാണ് ആൻസർ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ശരിയായാലോ. ഇനി തെറ്റിയാലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൈനസ് മാർക്കൊന്നുമില്ല, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ഇത്തരം ഡിസ്കഷനുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആൻസർ ചെയ്ത് നോക്കുക, തെറ്റിയോ ഇല്ലേ എന്നുള്ളതൊന്നും നോക്കണ്ട. ഇനി തെറ്റിയാൽ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കും എന്തുകൊണ്ട് തെറ്റി, അപ്പൊ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് അപ്പൊ നമ്മൾ നോക്കും, പിന്നെ നമ്മൾ അത് മറക്കൂല. ശരി, അപ്പോ എന്താ നോക്കാം, നമുക്ക് പല ആൻസറുകളാണ് വന്നത്, എയും ബിയും സിയും ഡി ഒക്കെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് ബഹറുൽ ബസീത്തിൽ രചിക്കപ്പെട്ട കവിതയാണ്. എന്നുവെച്ചാൽ അൽമാ ഉയഗസിലു മാ ബിസൗബി മിൻ ദറനിൻ വലൈസ യഗസിലു ഖൽബൽ മുദ്നിബിൽ മാ ഉ എന്നാണ് ഈ ഒരു കവിത. എന്നുവെച്ചാൽ ബഹറുൽ ബസീത്തിൽ രചിക്കപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ബഹറുൽ ബസീത്തിന്റെ വസൻ എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞേ ബസീത്തിന്റെ വസൻ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? അതെ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹമാണ് ഈ ഒരു ഇൽമുൽ അറൂദിന്റെ വാലിയ. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, 15 ബഹറുകൾ പരിചയപ്പെടുത്തി. അതിൽപ്പെട്ട ഒരു ബഹറ് തന്നെയാണ് ഇപ്പൊ ഈ ബഹറുൽ ബസീത്ത്. അതേപോലെ ബാക്കി ഓപ്ഷനിലുള്ള കാമില്, വാഫിർ, തൊവീല് ഇതൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തിയ ബഹറുകളാണ്. അപ്പൊ അതില് ബഹറുൽ ബസീത്തിന്റെ വസൻ എന്ന് പറയുന്നത് മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നുള്ളതാണ്. നേരത്തെ നമ്മള് തൊവീല് പറഞ്ഞല്ലോ, ഫഅൂലുൻ മഫാഇലുൻ. അപ്പൊ അതേപോലെ ബഹറുൽ ബസീത്തും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നാണ് ബഹറുൽ ബസീത്തിന്റെ വസന്. അപ്പൊ ഇനി അത് നമുക്ക് ഓർത്തു വെക്കാൻ ഇതേപോലെ തന്നെ അതിന്റെ മിഫ്താഹ് പഠിച്ചു വെച്ചാൽ മതി. എന്ന് വെച്ചാൽ നേരത്തെ നമ്മള് തൊവീല് പറഞ്ഞപ്പോ പറഞ്ഞു തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫലാഇലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു. അപ്പോ തൊവീല് ഫഊലുൻ മഫാഇലുൻ എന്നാണെന്ന് കിട്ടി, അത് ശരിക്കും ചൊല്ലി പഠിച്ചാൽ. അതേപോലെ ബഹറുൽ ബസീത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല, അപ്പൊ ഒന്ന് പാടി നോക്കുക. എന്ത് ബസീത്ത് എന്ന പേര് വരുന്ന രൂപത്തിൽ ഒന്ന് പാടി നോക്കുക, അതാണിത്. ഇന്നൽ ബസീത്തു ലദൈ ഹിയുബ്സതുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഇതാണ് ബസീത്ത് എന്ന ബഹറിന്റെ മിഫ്താഹ് എന്ന് പറയുന്നത്. അപ്പൊ മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നാണ് അതിന്റെ വസ്ന്. അതിന്റെ ആ ഒരു വസ്ന് ഓർത്തു വെക്കാനായിട്ടാണ് ഈ ഒരു വരി പഠിച്ചു വെക്കുക. ഇന്നൽ ബസീത്തു ലദൈ ഹിയുബ്സതുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗാനങ്ങളുമായിട്ട് ഇതിനെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ആ രീതിയിൽ നിങ്ങളിത് പാടിപ്പഠിക്കുക. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ, ബസീത്ത് എന്ന ബഹറിന്റെ വസന് മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നാണ്.
അത് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ പാടാൻ സാധിക്കുന്നത് അങ്ങനെ പാടി നോക്കുക. ഇപ്പൊ സാധാരണ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇപ്പൊ ചെറുപ്പത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച ഒരു കവിതയുണ്ട്, തിങ്കളും താരങ്ങളും തൂവള്ളിർ കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം, മുസ്തഫയിലുൻ ഫാഇലുൻ മുസ്തഫയിലുൻ ഫാഇലുൻ മുസ്തഫയിലുൻ ഫാഇലുൻ മുസ്തഫയിലുൻ ഫാഇലുൻ. ആ രീതിയിലും വേണമെങ്കിൽ പാടി നോക്കാം. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർത്തു വെക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും. ഇതേപോലെ 16 ബഹറുകളാണ് നമുക്ക് ടോട്ടലി ഈ അറബി കവിതയിൽ വരുന്നത്. അതിൽ ആ 16 ബഹറുകളും ഇതേപോലെ എന്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രശസ്തമായവയെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനിയിപ്പോ ടോട്ടലി 16 ബഹറാണുള്ളത് എന്ന് പറഞ്ഞു. അതേതൊക്കെയാണ്? തൊവീല്, മദീദ്, ബസീത്ത്, വാഫിറ്, കാമില്, റജിസ്, റമല്, സെരിയ, മുജത്തസ്, മുഖത്തലിബ്, ഖഫീഫ്, മുലാരിയ, മുത്തഖാരിബ്, മുൻസരിഹ്, ഹസ്ജ്. ഇത്രയാണ് ഖലീൽ ഇബ്നു അഹമ്മദ് റഹിമഹുള്ള പരിചയപ്പെടുത്തിയ 15 ബഹറകൾ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അഹ്ഫഷ് ഒന്നുകൂടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടലി 16 എന്ന് വെച്ചാൽ അൽ മുത്തദാറക് എന്ന് പറയുന്ന ബഹറ് കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടലി 16 ബഹറുകളാണ് വരുന്നത്. അപ്പൊ ഇതും ഓർത്തു വെക്കുക. ചിലപ്പോ എന്ത് ചോദിച്ചാൽ എക്സാമുകൾക്ക് കേട്ടിട്ടൊക്കെ വരാറുണ്ട്, ഇഖ്തരി ഷാദ് മിനൽ ആത്തിയ എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽപ്പെട്ട 3 അതേപോലെ വേറെ എന്തെങ്കിലും ഒരു പേരും കൊടുക്കും. അപ്പൊ അതില് ഇത് 3 ബഹറിന്റെ പേരാണെന്നും അതേപോലെ ഒന്ന് അതിൽപ്പെട്ടതല്ല എന്ന രൂപത്തിലൊക്കെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പേര് ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ പേരുകൾ മൊത്തത്തിൽ പഠിച്ചു വെക്കുക. ഇനി അത് സിമ്പിളായി നമുക്ക് പഠിച്ചു വെക്കാൻ, അതിനും ഇതൊക്കെ പഠിപ്പിച്ച പണ്ഡിതന്മാർ തന്നെ നമുക്ക് എളുപ്പവഴികൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരൊറ്റ വരി അല്ലെങ്കിൽ 2 കവിതകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ 15 ബഹറും നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിപ്പോ 15 ബഹറാണ്. ഇതിലേക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു അഹ്ഫഷ് ആഡ് ചെയ്ത ബഹർ കൂടി മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇത് ഞാൻ നേരത്തെ നമ്മൾ പാടിയല്ലോ, തൊവീൽ എന്ന ബഹർ. ആ ബഹറിൽ, ആ ബഹറിന്റെ രീതിയിൽ നിങ്ങൾ പാടി നോക്കിയാൽ മതി. തൊവീലുൻ മദീദുൻ വൽ ബസീതു വവാഫിറു വകാമീലു അഹ്സാജിൽ അറാജീസി അർമല സരീഉൻ സിറാഹുൻ വൽ ഖഫീഫു മുലാരിഉ വമുഖ്തലിബുൽ മുജ്തസി ഖറിബ് ലിതക്മല. അപ്പൊ തൊവീല്, മദീദ്, ബസീത്ത്, വാഫിർ, കാമില്, ഹസ്ജ്, റജസ്, റമല്, സരീഅ, സിറാഹ് എന്ന് പറഞ്ഞാൽ അവിടെ മുൻസരിഹാണ്, ഖഫീഫ്, മുലാരിഅ, മുഖത്തലിബ്, മുജ്തസ്, ഖരിബ് എന്ന് പറയുന്നത് മുത്തഖാരിബ്. അപ്പൊ അങ്ങനെ 15 ബഹറുകൾ ഈ ഒരു 2 കവിതയിൽ വന്നു. പിന്നെ അതിലേക്ക് എന്ത് ചെയ്താൽ മതി, നേരത്തെ നമ്മൾ പറഞ്ഞ മുത്തദാരിക്ക്, മുത്തദാരിക്ക് ബഹർ കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ 16 ബഹറുകളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പാടി പഠിച്ചു നോക്കുക. നാളെ തന്നെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ചുമരുമലോ എവിടെയെങ്കിലും എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെയാണ് ഇതിനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ. ശരി, വേറൊരു ചോദ്യം. അമ്മൽ യതീമ ഫലാ തഖഹർ വ അമ്മ സായില ഫലാ തൻഹർ ഹാദാ മിസാലുൻ ലി. വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് കൊടുത്തിട്ടുള്ളത്, ഇത് എന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ വന്നിട്ടുണ്ട്, സി വന്നിട്ടുണ്ട്, എയും സിയാണ് കൂടുതൽ വന്നിട്ടുള്ളത്, അതോടൊപ്പം ബി വന്നു. ഓക്കെ, ഏതായിരുന്നാലും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജിനാസ് ആണ്, ഓപ്ഷൻ സി ആണ്. അപ്പോ ജിനാസ് എന്ന് പറഞ്ഞാൽ അൽമുൽ ബലാഗയിൽ വരുന്നതാണ്, അൽമുൽ ബലാഗയിലെ തന്നെ ഒരു ഇനമാണ് അൽമുൽ ബദിയ, അതിലെ ഒരു ഇനമാണ് ജിനാസ് എന്ന് പറയുന്നത്. ശരി, ജിനാസ് എന്ന് പറഞ്ഞാൽ ഇത്തിഫാഖു കലിമത്തൈനി ഫിൻ മുത്തഖി മഅ ഇഖ്തിലാഫിഹിമ ഫിൽ മഅന. ഇവിടെ നോക്കൂ നിങ്ങൾ, ചോദ്യത്തിൽ തഖഹർ തൻഹർ. അപ്പൊ ഇവിടെ ഏകദേശം അവ രണ്ടും നമുക്ക് കേൾക്കുമ്പോൾ തഖഹർ തൻഹർ ഏകദേശം ഒരേപോലെ തോന്നും. ചെറിയൊരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്, ഖാഫ് നൂന്, ബാക്കി അല്ലാത്തത് ത
ഹറ് അല്ലെ, തഖ്ഹർ എന്നുള്ളിടത്ത് തഹർ എന്നും അതേപോലെ തൻഹർ എന്നുള്ളിടത്ത് തഹർ എന്നും, അത് രണ്ടും ഒരേപോലെയാണ്. പിന്നെ അതിനിടയിൽ ആ കാഫും നൂനും അവിടെ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നത്. അപ്പൊ ഇതേപോലെ ഒരു വാചകത്തിൽ രണ്ട് പദങ്ങൾ എന്ത് ചെയ്യുക, ഒരേപോലെ വരിക, ഉച്ചാരണത്തിൽ ഒരുപോലെ വരിക, അർത്ഥത്തിൽ അവ വ്യത്യാസപ്പെടുകയും ചെയ്യാം, അതിനാണ് ജിനാസ് എന്ന് പറയാം. അതാണ് ഇത്തിഫാഖു കലിമത്തൈൻ ഫിൻ നുത്തഖി മഅഖ്തിലാഫിഹിമ ഫിൽ മഅന, ഉച്ചാരണത്തിൽ രണ്ട് കലിമത്തുകൾ യോജിക്കുക, അർത്ഥത്തിൽ അവ വ്യത്യാസപ്പെടുകയും ചെയ്യുക, അതിനാണ് എന്ത് പറയാ, ജിനാസ് എന്ന് പറയാം. അത് ചിലപ്പോ ഇതേപോലെ വ്യത്യാസം ഉണ്ടാവില്ല, ഏത് നേരത്തെ ഇവിടെ കാഫും നൂനും വ്യത്യാസപ്പെട്ടല്ലോ, എന്നാൽ ചിലപ്പോൾ അങ്ങനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോ ഏതുപോലെ സൊല്ലൈത്തുൽ മഗരിബ ഫിൽ മഗരിബ്, ഞാൻ എന്ത് ചെയ്തു, മഗരിബ് നമസ്കരിച്ചു, എവിടുന്ന്, ഫിൽ മഗരിബി, മൊറോക്കോയിൽ വെച്ച്. അപ്പൊ മൊറോക്കോയിൽ വെച്ച് ഞാൻ മഗരിബ് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ രണ്ടും മഗരിബ് മഗരിബ് എന്നാണ്, കേൾക്കുമ്പോൾ നമുക്ക് രണ്ടും ഒരേ പോലെ തോന്നാം. അതാണ് ഇത്തിഫാഖു കലിമത്തൈനി ഫിൽ മഅന, അല്ല ഫിൻ നുത്തഖി മഅഖ്തിലാഫിഹിമ ഫിൽ മഅന എന്ന് പറയുന്നത്. ഇതേപോലെ ഇപ്പൊ നമുക്ക് അറബിയിൽ ഒരുപാട് കാണാം, ഇപ്പൊ ലാ തുനാലുൽ ഗുററു ഇല്ലാ ബിറുക്കൂബിൽ ഗററി, അവിടെ ഗുററ് ഗററ്. അതേപോലെ ലൗ ഹവീത്തൽ ഇജ്തിഹാദ മാ ഹവീത്ത, അവിടെ ഹവീത്ത ഹവീത്ത, രണ്ടും രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ലൗ ഹവീത്ത എന്ന് വെച്ചാൽ ലൗ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്തിനെ, അൽ ഇജ്തിഹാദ, പരിശ്രമത്തെ നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മാ ഹവീത്ത, നീ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരാജയപ്പെടുകയില്ല, മാ ഫഷിൽത്ത എന്നർത്ഥം. അപ്പൊ രണ്ടും ഹവീത്ത ഹവീത്ത എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, പക്ഷെ രണ്ടർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാലോ ഒരു വാചകത്തിൽ എന്ത് ചെയ്തു, അവ ആവർത്തിച്ചു വന്നു. അപ്പൊ ഇതേപോലെ രണ്ട് കലിമത്തുകൾ ഒരു വാചകത്തിൽ വരുന്നു, അവ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനാണ് ജിനാസ് എന്ന് പറയുന്നത്. ഞാൻ അല്പം സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവാത്തവർക്ക് ഇൻഷാല്ലാ അതിൻ്റെ റെക്കോർഡഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഈ വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ആദ്യമായി പഠിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കുറച്ച് സമയം എടുത്തിട്ട് ഇതിൽ ഓരോ ഭാഗങ്ങളും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ബലാഗയായിരുന്നാലും അറൂലായിരുന്നാലും ഏത് ഭാഗമായിരുന്നാലും. അപ്പൊ അതിലേക്കുള്ള ഒരു ചൂണ്ടുപലക എന്ന രൂപത്തിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഡിസ്കഷൻ കാണാവൂ. വെറുതെ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തു പോകുന്നതിലപ്പുറം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കാനാണ് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ആഡ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടൊക്കെ എന്ത് ചെയ്തു, മഗരിബ് മഗരിബ് ആവർത്തിച്ചു വന്നു, അതേപോലെ ഹവീത്ത് ഹവീത്ത ഹവീത്ത എന്ന് ആവർത്തിച്ചു വന്നു. പിന്നെ ഇവിടെ ഉററു അതേപോലെ വററി, ചെറിയ വ്യത്യാസത്തോടു കൂടി അതും ഏകദേശം എന്ത് ചെയ്തു, ആവർത്തിച്ചു വന്നു. ഇങ്ങനെ ഒരു കലാമിൽ തന്നെ രണ്ട് പദങ്ങൾ ആവർത്തിച്ചു വരാം. മലയാളത്തിൽ ഇഷ്ടം പോലെ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് അല്ലെ, പവന്റെ പാട്ട് നാട്ടിലാകെ പാട്ടായി, അപ്പൊ അവന്റെ ഗാനം നാട്ടിലാകെ അറിയപ്പെട്ടു, പ്രസിദ്ധി നേടി എന്ന അർത്ഥത്തിലാണ് നമ്മളത് പറയുന്നത്. പക്ഷെ പാട്ട് പാട്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും രണ്ട് പിന്നെ പദങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെയാണ്, പക്ഷെ രണ്ടർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ അറബിയിൽ പ്രയോഗിക്കുന്നതിനാണ് എന്ത് പറയാ, ജിനാസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ തഖ്ഹർ തൻഹർ, ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ വ്യത്യാസം വരുന്നതിന് ജിനാസ് വൈറുത്താമ് എന്നാണ് പറയാ. രണ്ടും ഒരേപോലെ പദങ്ങൾ രണ്ടും ഇപ്പൊ മഗരിബ് മഗരിബ് വന്ന പോലെ ഒരേപോലെ വന്നാൽ അത് ജിനാസ് താമാണ്. ഇനി അതിൽ ഇതേപോലെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടി വരികയാണെങ്കിൽ അതിന് ജിനാസ് വൈറുത്താമ് അല്ലെങ്കിൽ ജിനാസ് നാഖിസ് എന്നാണ് അതിന് പറയുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, പിന്നെ അദദുൽ അല്ല പിന്നെ നൗഅൽ ഹുറൂഫ്, ഹറഫ് വ്യത്യാസപ്പെട്ടതിലൂടെ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ ജിനാസ് വൈറുത്താമായി മാറി. ശരി, ഇനി അടുത്തൊരു ചോദ്യം, അത്തശ്ബീഹു ഡാഷ് മാ ഹുദിഫ മിൻഹു വജ്ഹു ശബഹ്, വജ്ഹു ശബഹ് കളയപ്പെട്ട തശ്ബീഹിന് എന്താണ് പേര് പറയാ എന്ന്. ഓക്കെ, ഇവിടെ എയും സിയും ഡിയും ഒക്കെ ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ, എന്നുവെച്ചാൽ തശ്ബീഹുൽ മുജ്മലാണ്. അപ്പൊ വജ്ഹു ശബഹ് കളയപ്പെട്ട തശ്ബീഹിന് എന്താണ് പറയാ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തശ്ബീഹുൽ മുജ്മൽ എന്നാണ് അതിന് പറയാ. ഇനി ഇതിപ്പോ കേട്ടിട്ട് സ്ത്രീക്ക് ചോദിച്ചതാണ്,
എന്നാൽ കേട്ടറ്റ് ഫോറിന് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അത്തഷ്ബീഹുൽ ലദീ ഹുദിഫ മിൻഹുൽ അദാത് വജുഹു ശബഹ്. അദാത്തും വജുഹു ശബഹും കളയപ്പെട്ട തഷ്ബീഹ്, അതിനെന്താണ് പറയാന്നാണ്. ഓക്കെ, ഇത് മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോ കഴിഞ്ഞതും ആർക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ചിലർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത്, അതായത് വജുഹു ശബഹ് കളയപ്പെട്ടതിനാണോ മുജ്മൽ എന്ന് പറയാം, അല്ലെങ്കിൽ മുഫസ്സൽ എന്ന് പറയാം, എന്നൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കാനുള്ള ടെക്നിക്ക് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ അത് മാറിപ്പോവാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ വജുഹു ശബഹും അതേപോലെ തന്നെ അദാത്തു തഷ്ബീഹും, അവ രണ്ടും കളയപ്പെട്ട തഷ്ബീഹിനെ തഷ്ബീഹുൽ ബലീഗ് എന്നാണ് പറയാം. തഷ്ബീഹുൽ ബലീഗ്. അപ്പോ തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുക, മറ്റൊന്നിനോട് ഉപമിക്കുന്നതിനാണ് സാധാരണ ബലാഗയിൽ അല്ലെങ്കിൽ അറബിയിൽ നമ്മൾ തഷ്ബീഹ് എന്ന് പറയുന്നത്. അപ്പൊ ആ തഷ്ബീഹ് തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതുപോലെ, അതില് ഇപ്പൊ ഈ പറഞ്ഞ വജുഹു ശബഹ്, അതേപോലെ തന്നെ അദാത്തു തഷ്ബീഹ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇനം ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഇപ്പൊ അതില് അദാത്തു തഷ്ബീഹ് പറയപ്പെട്ടത്, അതേപോലെ വജുഹു ശബഹ് പറയപ്പെട്ടത്, പിന്നെ അവ കളയപ്പെട്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള കിസ്മുകളാണ്. ഒന്ന് തഷ്ബീഹുൽ മുർസലാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ മാ ദുക്കിറത് ഫീഹിൽ അദാത്ത്, അദാത്ത് പറയപ്പെട്ട തഷ്ബീഹിനാണ് തഷ്ബീഹുൽ മുർസൽ എന്ന് പറയാം. അതേപോലെ തഷ്ബീഹുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ മാ ദുക്കിറ ഫീഹി വജുഹു ശബഹ്, വജുഹു ശബഹ് പറയപ്പെട്ട തഷ്ബീഹിനാണ് തഷ്ബീഹുൽ മുഫസ്സൽ എന്ന് പറയാം. അ തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറഞ്ഞാൽ മാ ഹുദിഫത് മിൻഹുൽ അദാത്ത്, അദാത്ത് കളയപ്പെട്ട തഷ്ബീഹിനാണ് തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയാം. അ തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറഞ്ഞാൽ മാ ഹുദിഫ മിൻഹു വജുഹു ശബഹ്, വജുഹു ശബഹ് കളയപ്പെട്ട തഷ്ബീഹിനാണ് തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറയാം. ഇതാണ് നേരത്തെ ചോദ്യത്തിൽ വന്നത്, കേട്ടറ്റ് ത്രീക്ക്. ഇനി കേട്ടറ്റ് ഫോറിന് ചോദിച്ചത് ഇതാണ്, അ തഷ്ബീഹുൽ ബലീഗ് മാ ഹുദിഫത് മിൻഹുൽ അദാത്ത് വജുഹു ശബഹ്, അദാത്തും വജുഹു ശബഹും കളയപ്പെട്ട തഷ്ബീഹ്, അതിനാണ് തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയാം. അപ്പൊ ഇവ ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോ കലാമുഹു കൽ അസ്ലി ഹലാവത്തൻ, അവന്റെ സംസാരം അത് തേൻ പോലെയാകുന്നു. എന്തില്? ഹലാവത്തൻ, മാധുര്യത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ നമ്മളൊക്കെ ബലാഗ പഠിക്കുന്ന സമയത്ത് തഷ്ബീഹ് പഠിക്കുന്ന സമയത്ത് പഠിച്ചൊരു ഉദാഹരണമാണ് ഇത്, അലിയുൻ കൽ അസദി ഫിഷജാഅതി, അലി ധീരതയിൽ സിംഹത്തെ പോലെയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തത്, അവന്റെ സംസാരം തേനെ പോലെയാണ്. എന്തില്? മധുരത്തിൽ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ടേസ്റ്റിൽ എന്നാണ് ഇപ്പോ ഇവിടെ കൊടുക്കുന്നത്. അപ്പോ ഇതിലിപ്പോ എന്തിനെയാണോ നമ്മൾ ഉപമിക്കുന്നത് അതിനെ മുഷബഹ് എന്ന് പറയും, അതേപോലെ എന്തിനോടാണോ ഉപമിക്കുന്നത് അതിനെ മുഷബഹ് ബിഹി എന്ന് പറയും. അതേപോലെ തന്നെ അവിടെ ഉപമിക്കാനായിട്ട് നമ്മൾ അതിനിടയിൽ ഒരു അദാത്ത് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്, ഇവിടെ എന്താണ് കാഫ് എന്നുള്ളതാണ്, അതിന് അദാത്തു തഷ്ബീഹ് എന്നാണ് പറയാം. അതേപോലെ ഏത് വിഷയത്തിലാണ്, ഇപ്പൊ ഇവിടെ മാധുര്യം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അലിയുൻ കൽ അസദി ഫിഷജാഅതി എന്ന് പറയുമ്പോൾ, അലി ധീരതയിൽ സിംഹത്തെ പോലെ എന്ന് പറയുമ്പോൾ അവിടെ ധീരത എന്നുള്ള വിഷയം, അതിനാണ് വജുഹു ശബഹ് എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലാണോ ഉപമിക്കുന്നത് അതിനെ വജുഹു ശബഹ് എന്നും പറയും. അപ്പോ ഈ അദാത്തു തഷ്ബീഹ് അഥവാ ഇപ്പൊ ഇവിടെ ഈ ഉദാഹരണത്തിലുള്ള കാഫ്, അതേപോലെ തന്നെ വജുഹു ശബഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഹലാവത്തൻ എന്നുള്ളത്, അപ്പോ അവ രണ്ടും പറഞ്ഞു കളയപ്പെട്ടു എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള വിഭജനമാണ് ഇപ്പൊ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഓരോന്നും, മുർസല്, മുഫസ്വല്, മുഅക്കദ്, മുജ്മല്, ബലീഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിലെന്ത് ചെയ്തു, ഇപ്പൊ അദാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അത്തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. അപ്പൊ ഈ ഉദാഹരണം കലാമുഹു കൽ അസലി ഹലാബത്തൻ എന്ന് പറയുന്നത് തഷ്ബീഹുൽ മുർസലിനുള്ള ഉദാഹരണമാണ്. ഇനി അടുത്തത് മുഫസ്വൽ എന്ന് പറഞ്ഞാൽ വജുഹു ശബഹ് പറയപ്പെട്ട തഷ്ബീഹാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഹലാബത്തൻ എന്ന് വജുഹു ശബഹ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇത് അതിനും പറ്റുന്ന ഉദാഹരണമാണ്. അപ്പൊ മുർസലിന് ഇത് അദാത്ത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് പറ്റുന്ന ഉദാഹരണമാണ്. അതേപോലെ തന്നെ മുഫസ്വൽ എന്ന് പറഞ്ഞാൽ വജുഹു ശബഹ് പറയപ്പെട്ടതാണ്, അപ്പൊ അതിനും പറ്റുന്ന ഉദാഹരണമാണ്. ഇനി
ഇതിൽ പോയി വജുഹ് ഷബഹ് ഹലാവത്തൻ എന്നില്ലാതെ വേണമെങ്കിൽ നമുക്ക് പറയാം കലാമുഹു കൽ അസൽ, അവന്റെ സംസാരം തേനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുക എന്ത് ആസ്വാദനത്തിലാണെന്ന്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ വന്ന പോലെ അത്തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ചിലപ്പോ എന്ത് ചെയ്യും, കലാമുഹു അസ്ലുൻ എന്ന് മാത്രം പറയും. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അദാത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അദാത്ത് പറയപ്പെടാത്തത് കൊണ്ട് അതിനെന്ത് പറയും, അത്തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. അതേപോലെ തന്നെ കലാമുഹു അസ്ലുൻ ഹലാവത്തൻ എന്ന് പറഞ്ഞാലും അവിടെ എന്താണ് നമ്മള് പിന്നെ വജുഹു ഷബഹ് കൂടെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിലും അതിനെന്ത് പറയും, അത്തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കലാമുഹു അസ്ലുൻ എന്ന് മാത്രം പറയാണ്. അപ്പൊ അവിടെ അദാത്തും പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ വജുഹു ഷബഹും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ അതിന് ഈ താഴെ കൊടുത്ത അത്തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയും. തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ വജുഹു ഷബഹും ഉണ്ടാവില്ല, അദാത്തു തഷ്ബീഹും ഉണ്ടാവില്ല. അപ്പൊ അത് തഷ്ബീഹുൽ മുഅക്കദിനും മുജ്മലിനും ഉള്ള ഉദാഹരണവുമാണ്. അതോടുകൂടെ അത് തഷ്ബീഹുൽ ബലീഗുമായിരിക്കും. അപ്പോ ഓപ്ഷനൊക്കെ ആക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബലീഗ് ഉണ്ടെങ്കിൽ നമ്മൾ മുൻഗണന ഏതിന് കൊടുക്കണം, ബലീഗന് കൊടുക്കണം. അതാണ് മാ ഹുദിഫത് മിൻഹുൽ അദാത്ത് വജുഹു ഷബഹ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറയുമ്പോൾ കലാമുഹു കൽ അസ്ലി എന്ന് പറയും പോലെ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, വജുഹു ഷബഹ് ഹലാവത്തൻ എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. അലിയുൻ കൽ അസദി എന്ന് മാത്രം പറയുകയാണെങ്കിൽ, ഫിഷജാഅത്തി എന്ന വജുഹു ഷബഹ് പറയാതെ പറഞ്ഞാൽ അതാണ് തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇനി കലാമുഹു അസ്ലുൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്തുമില്ല, അദാത്തുമില്ല, വജുഹു ഷബഹും ഇല്ല. അപ്പൊ അതാണ് അത്തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയുന്നത്. അലിയുൻ അസദുൻ എന്ന് പറയുന്ന പോലെ അലി സിംഹമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും എന്ത്, അലി ധീരതയിൽ സിംഹത്തെ പോലെ എന്നൊക്കെ പറയുന്നതിനേക്കാളും ഒന്നുകൂടെ ബലാഗത്തുള്ള തഷ്ബീഹാണ് അലി സിംഹമാണ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ അതിന് ഭംഗി കൂടുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തു വെക്കുകയാണെങ്കിൽ ഈ തഷ്ബീഹുൽ ബലീഗ് എന്നൊന്നുകൂടെ നമുക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റും. ശരി, അടുത്തൊരു ചോദ്യം. അൽ കിനായ തബ്ഹസു അൻഹ ഫി ഫന്നി ബാഷ്. ഒരു ചോദ്യം കൂടി ആയാൽ നമുക്ക് ഈ ഭാഗം കഴിഞ്ഞു. ഇത് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അൽ കിനായ തബ്ഹസു അൻഹ ഫി ഫൻ. കിനായ എന്നുള്ളത് ഏത് ഫന്നിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇൽമുൽ അറൂദിലാണോ, ഇൽമുൽ നഹവിലാണോ, ഇൽമുൽ ബലാഗയിലാണോ, ഇൽമുൽ സർഫിലാണോ? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ സി അല്ലെ, ഇൽമുൽ ബലാഗയിലാണ് അത് ചർച്ചയിൽ വരുന്നത്. ഇൽമുൽ ബലാഗ നമുക്കറിയാം അത് മൂന്ന് പാർട്ടായിട്ടാണുള്ളത്, ഇൽമുൽ ബയാൻ, ഇൽമുൽ മഅനി, ഇൽമുൽ ബദിയ. അതിൽ ഇൽമുൽ ബയാൻ എന്ന ഭാഗത്താണ് ഈ ഒരു ഇവിടെ പറഞ്ഞിട്ടുള്ള കിനായ വരുന്നത്. എന്ന് വെച്ചാൽ അതിൽ മൂന്ന് വിഷയങ്ങളാണ് നമുക്ക് ഇൽമുൽ ബയാനിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അത്തഷ്ബീഹ്, പിന്നെ മറ്റൊന്ന് അൽ മജാസ്, അതുപോലെ തന്നെ മൂന്നാമത്തെ ഇനമാണ് അൽ കിനായ എന്ന് പറയുന്നത്. കിനായ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല മനസ്സിലാക്കുകയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ലഫ്ല് പറയുന്നു, ആ ലഫ്ലിന് സാധാരണഗതിയിൽ ഭാഷയിൽ വെക്കപ്പെട്ട ഒരു അർത്ഥം ഉണ്ടാവും, സാധാരണ പ്രയോഗിക്കുന്ന അർത്ഥം. ആ അർത്ഥമല്ലാതെ വേറൊരർത്ഥത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ പ്രയോഗിക്കാം. അപ്പോ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശിക്കുന്നത് കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അതായത് മജാസും കിനായത്തും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൂടെയാണ് പറയുന്നത്. മജാസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ അർത്ഥം നമുക്ക് അവിടെ ഉദ്ദേശിക്കാൻ പറ്റൂല. ഏതുപോലെ വെച്ചാൽ ഇപ്പൊ നമ്മൾ അലിയുൻ കൽ അസദി എന്ന് നമ്മൾ പറഞ്ഞപ്പോ അലി സിംഹത്തെ പോലെ എന്ന് പറയുമ്പോൾ അവിടെ തഷ്ബീഹാണ്. എന്നാൽ അലി ഇങ്ങനെ വരുന്നത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറയുകയാണത് അതാ സിംഹമതാ വരുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ അലി നമ്മൾ പറഞ്ഞിട്ടില്ല, മറിച്ച് സിംഹം എന്നുള്ള പേര് നമ്മൾ അലിക്ക് അവിടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സിംഹമതാ വരുന്നു എന്നുള്ളത് നമ്മളവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സിംഹമല്ല മറിച്ച് അലിയെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കി തരുന്നത് സാഹചര്യ തെളിവാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം വരുന്നത് കണ്ടപ്പോഴാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്ത്, സിംഹമല്ല അവിടെ ഉദ്ദേശം, അലിയാണ് എന്നുള്ളത് മനസ്സിലായി. എന്നാൽ കിനായ എന്ന് പറയുമ്പോൾ അവിടെ ഇതേപോലെ യഥാർത്ഥ സിംഹമാണ്
അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു അനുബന്ധ അർത്ഥം ഉണ്ടല്ലോ, ആ അർത്ഥം അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് കൊണ്ടും കുഴപ്പമുണ്ടാവില്ല. ഏതുപോലെ ചിലപ്പോ അവിടെ അലി വരുന്ന സമയത്ത് സിംഹമതാ വരുന്നു എന്ന് പറയുമ്പം അവിടെ യഥാർത്ഥ സിംഹം എന്നിപ്പോ അവിടെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല, കാരണം അലി വരുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇതിൽ ലഫ്ലി ആയിട്ട് തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, ഇതേപോലെ കരീനത്തുണ്ടാവും. എന്നുവെച്ചാൽ യഥാർത്ഥ അർത്ഥത്തിലല്ല അവിടെ അസദ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്, സിംഹം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ അവിടെ ഒരു കരീനത്തുണ്ടാവും സാധാരണഗതിയിൽ. പക്ഷെ കിനായയിലാവുമ്പം അതുണ്ടാവില്ല. ഏതുപോലെ വെച്ചാൽ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഇപ്പോ നമ്മൾ പറയണത് അലിയുൻ തൊവീലുൻ നജാദി എന്ന് പറയാണ്. അലിയുൻ തൊവീലുൻ നജാദി, എന്താ തൊവീലുൻ നജാദ് എന്ന് പറഞ്ഞാല്? നജാദ് എന്ന് പറഞ്ഞാല് വാളുറക്കാണ് പറയാം. അപ്പോ അലി വാളുറ നീളമുള്ളവനാണ് എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും വാളുറ നീളമുള്ളവൻ എന്ന് പറയുമ്പോൾ ഒരാളിപ്പോ ഒരു ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ നീളമുള്ള വാളുറ എന്തായാലും ഉപയോഗിക്കൂല, കാരണം അത് അങ്ങനെയുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തട്ടിത്തടഞ്ഞു വീണു പോകും. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താ, അയാൾ നല്ല നീളമുള്ള ആളാണ് എന്ന്, അലി നീളമുള്ള ആളാണ് എന്ന് മനസ്സിലാവും. അപ്പൊ അറബികൾക്കിടയിൽ സാധാരണ ഇങ്ങനെ നീളമുള്ള ആളാണെങ്കിൽ അയാൾ നല്ല ധീരനായ ആളാണ് എന്നാണ് സാധാരണ അവർ പരിഗണിക്കാറുള്ളത്. അപ്പൊ അലി ധീരനാണ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് ആ ധീരത എന്ന സിഫത്തിനെ മറച്ചു വെച്ചിട്ടാണ് അവിടെ അലിയുടെ വാളുറ നീളമുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അലിയുൻ തൊവീലുൻ നജാദി എന്ന് പറഞ്ഞിട്ടുള്ളത്, അലിയുടെ വാളുറ നീളമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുന്നതിനാണ് കിനായ എന്ന് പറയാം. അത് നിങ്ങൾ ഇനി വിശദമായിട്ട് പിന്നീട് പഠിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് ഇൽമുൽ ബലാഗയിലെ ഇൽമുൽ ബയാനിൽ വരുന്നതാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സൂചന എന്നുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സാധാരണ ഞാൻ PSC നെറ്റിലൊക്കെ ഇത് ക്ലാസ് എടുക്കാറുള്ളത് തന്നെ ഇൽമുൽ ബലാഗ തന്നെ ഏകദേശം ഒരു 15 സെഷനുകളിലായിട്ടാണ് സാധാരണ എടുക്കാറുള്ളത്. കാരണം അങ്ങനെ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ കൃത്യമായി വരുമ്പോൾ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതേപോലെ നിങ്ങൾ കുറച്ച് സമയമെടുത്ത് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്കിതൊക്കെ പഠിക്കാവുന്നതാണ്. എന്തായിരുന്നാലും ഏതെങ്കിലും ഭാഗം നമ്മൾ മാറ്റി വെക്കരുത്, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിതൊക്കെ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ മാർക്ക് നേടാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ് അൽ ഇത്നാബു ഫീ ഇൽമുൽ ബലാഗ. ഇൽമുൽ ബലാഗയിൽ വരുന്ന ഒരു ഇനമാണ് ഇത്നാബ് എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അയ്യക്കൂനൽ മഅനി ബി ഖദ്രിൽ അൽഫാൽ സിയാദത്തുൽ ലഫ്ളി അലൽ മഅനി ജംഉൽ മഅനി അൽ മുത്തകാസിറ തഹ്ത ലഫ്ളിൽ ഖലീൽ തൽമീനുൽ കലാമി ഷൈഅൻ മിനൽ ഖുർആനി വൽ ഹദീസ്. ഇതിലേതാണ് ഇത്നാബ് എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൽമുൽ ബലാഗയില് 3 പ്രധാനമായിട്ടുള്ളത്, ഇൽമുൽ മഅനി, അതേപോലെ തന്നെ ഇൽമുൽ ബദ്, പിന്നെ ഇൽമുൽ ബയാൻ. ഇങ്ങനെ 3 അപ്പൊ അതില് ഇൽമുൽ മഅനിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. അതില് ഇത്നാബ് എന്ന് പറഞ്ഞാൽ, ഇത്നാബ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ മഅനിയിൽ വരുന്നതാണ്. ഇത്നാബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം, സിയാദത്തുൽ ലഫ്ളി അലൽ മഅനി എന്നാണ്. അതായത് ഇപ്പൊ ഇതിൽ 3 സാധാരണ വരിക, ഒന്ന് ഈജാസ്, അതേപോലെ തന്നെ ഇത്നാബ്, മുസാവാത്ത്. ഈജാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലഫ്ളുകളെ ഉണ്ടാവുള്ളൂ, പക്ഷെ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവതരിപ്പിക്കാം. അങ്ങനെ സാധാരണ അറബി ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ ഈ മസലുകൾ, ഉപമകളൊക്കെ നമുക്കറിയാം, അതേപോലെ ഹിക്മത്തുകൾ, അതിലൊക്കെ കുറച്ച് വാചകങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷെ കൂടുതൽ ആശയങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറയുന്നതിനാണ് ഈജാസ് എന്ന് പറയാം. പിന്നെ അടുത്തതാണ് ഇത്നാബ്, അതാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത്നാബ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വെച്ചാൽ കൂടുതൽ ലഫ്ളുകൾ ഉണ്ടാവും, പക്ഷെ ആശയം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഏതുപോലെ വെച്ചാൽ ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബി ഗഫർലി വലി വാലിദയ്യ വലി മൻ ദഖല ബൈതിയ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് റബ്ബേനി പുറത്തു തരയണമേ എന്ന് പറഞ്ഞ്, പിന്നെ അതില് എന്റെ മാതാപിതാക്കൾക്ക്, അതേപോലെ തന്നെ എന്നോടൊപ്പം മുഅ്മിനുകളായ മുഅ്മിനാത്തുകൾക്കും അതേപോലെ മുഅ്മിനീങ്ങൾക്കും
എല്ലാവർക്കും നീ പുറത്തു തരയണമേ എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും എന്ത് ചെയ്താൽ മതി, റബ്ബി ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഞാൻ എന്നുള്ളതും എന്റെ മാതാപിതാക്കളൊക്കെ അതിൽ പെട്ടു. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്തു, പദങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ പ്രയോഗിക്കുന്ന പ്രയോഗത്തിനാണ് എന്ത് പറയാ, ഇത്തനാബ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ശരി, ഇനി തൽക്കാലം നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അല്പം സമയമെടുത്ത് ഓരോ ഭാഗങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഏത് ഭാഗവും നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ചുരുങ്ങിയ സമയത്ത് കുറച്ച് കൂടുതൽ ഏരിയ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. മനസ്സിലാവാത്തവർ വീണ്ടും ഈ ഒരു വീഡിയോ കേട്ടാൽ ഇൻഷാല്ല ക്ലിയർ ആവുന്നതാണ്. അതിനപ്പുറം ഒന്നുകൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പഠനം സജീവമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്പസമയം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ശുക്രൻ ലിഹുസ്നി ഇസ്തിമായിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.